بسم الله الرحمن الرحيم പരമ കാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ الحمد لله رب العالمين സർവസ്തുതിയും ലോകരക്ഷിതാവായ അല്ലാഹുവിനാകുന്നു. മതപുരോഹിതന്മാരുടെ ചൂഷണങ്ങൾക്ക് വിധേയമായ കേരളീയ സമൂഹത്തെ ചൂഷണങ്ങളിൽ നിന്ന് മുക്തമാക്കി യഥാർത്ഥ ദൈവിക മതമെന്തെന്ന് പഠിപ്പിച്ച കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനം, ആരാധനാലയങ്ങൾക്ക് നേരെ വർഗീയതയുടെ പ്രഹരമേറിയപ്പോൾ മതം മനുഷ്യ സൗഹാർദ്ദത്തിനെന്ന പ്രമേയത്തിൽ സമ്മേളനം നടത്തി കേരളീയ പൊതുസമൂഹത്തിൽ മനുഷ്യ സൗഹാർദ്ദം വളർത്തിയ മുജാഹിദ് പ്രസ്ഥാനം. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആദർശ പ്രബോധകൻ മുജാഹിദ് ബാലുശ്ശേരി മനുഷ്യ സൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ അറവുകാട് ശ്രീദേവി ക്ഷേത്ര മഹോത്സവത്തിൽ ഏകനായ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നും അവന്റെ സൃഷ്ടികളെ ആരാധിക്കുന്നതിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ഭവിഷ്യൽ പുരാണത്തിൽ പരാമർശിച്ച അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കണമെന്നും അതാണ് പരലോകരക്ഷ കുതകുന്നതെന്നും വിശദീകരിച്ചുകൊണ്ട് നടത്തിയ പ്രഭാഷണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബാദ്. نريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب اللهم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون تميب شرنم گچ سرو بھاوے نباردا تل پرساد پرم شانتی ستانم پراپسسی ساشد അറവുകാട് ക്ഷേത്രത്തിൻ്റെ മഹോത്സവവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത മത സമൂഹങ്ങളിൽപ്പെട്ട മതപ്രബോധകന്മാരെയും പണ്ഡിതന്മാരെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള ആധ്യാത്മിക പ്രഭാഷണ സദസ്സിലാണ് ഞാനും നിങ്ങളും സംബന്ധിച്ചിരിക്കുന്നത്. നമ്മുടെ നാട് എമ്പാടും സവിശേഷതകളുള്ള ഒരു നാടാണ്. ഞാനൊരു ഇസ്ലാമിക സമൂഹത്തിലെ ഏകദൈവാരാധനയിൽ വിശ്വസിക്കുകയും മാനവ വിമോചനത്തിൻ്റെ മാതൃകയായി മുഹമ്മദ് നബിയെ പ്രവാചകനായി അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു മുസ്ലിമായ ഈയുള്ളവനെ, എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സമൂഹത്തിലെ പ്രിയങ്കരരെ, നിങ്ങൾ എന്നെ ക്ഷണിച്ചു. അത് തന്നെ ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്തും ക്ഷേത്രത്തിൻ്റെ ഉള്ളിലും ക്ഷേത്രമൊരുക്കിയ ഒരു സ്റ്റേജിലും ഒരു മുസ്ലിമിന്റെ പ്രഭാഷണം നടക്കുക എന്നത് വിശിഷ്യ ഈ കാലഘട്ടത്തിൽ വളരെ ശ്ലാഘിക്കപ്പെടേണ്ട പ്രശംസിക്കപ്പെടേണ്ട ഒന്നായി ഞാൻ മനസ്സിലാക്കുകയാണ്. അതെ, നമ്മളെല്ലാം അറിയാതെ പോയ, നമ്മളെല്ലാം മനസ്സിലാക്കാതെ പോയ യഥാർത്ഥമായ മാനവിക മൂല്യങ്ങളെ സംബന്ധിച്ചാണ് ദൈവാനുഗ്രഹം കൊണ്ട് എന്നെ പരിചയമുള്ള ആളുകളല്ല ഈ സദസ്സിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവർ.
പക്ഷെ മനുഷ്യർ എന്ന നിലയിൽ ഒരേ സൂര്യന്റെ കിരണങ്ങൾ ഏറ്റുവാങ്ങി, ഒരേ ചന്ദ്രന്റെ നിലാവലകൾ ആസ്വദിച്ച്, മനുഷ്യരെന്ന നിലയിൽ നമ്മളെല്ലാം അടിസ്ഥാനപരമായി സഹോദരങ്ങളാണല്ലോ. എന്തുകൊണ്ടാണ് വ്യത്യസ്ത മതങ്ങളും ദർശനങ്ങളും ഈ ലോകത്തുണ്ടായിട്ടുള്ളത്? മതങ്ങളുടെ പേരിൽ കലാപം നടക്കുന്നു പല നാടുകളിലും, മതങ്ങളുടെ പേരിൽ പരസ്പരമുള്ള കലഹങ്ങളും ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ധ്വംസന പ്രവണതകളും എല്ലാം നടക്കുന്നു നമ്മുടെ നാടുകളിൽ. നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? നമ്മൾ എന്തിനാണ് പരസ്പരം കഴുത്തിറക്കുന്നത്? ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കലാപങ്ങൾ അരങ്ങു തകർക്കുന്നു എന്ന് നമ്മളൊക്കെ അറിയുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. മനുഷ്യരെന്ന നിലയിൽ നമുക്ക് എന്തുകൊണ്ടാണ് മനസ്സു തുറന്ന് സ്നേഹിക്കാൻ കഴിയാത്തത്? പ്രസംഗിക്കാൻ എളുപ്പമാണ്. മതമൈത്രി സമ്മേളനത്തിൽ ഈ 39 കൊല്ലത്തിനിടയിൽ പല സന്ദർഭങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഓച്ചിറ മഹാക്ഷേത്രത്തിൽ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൽ ക്രൈസ്തവ സമൂഹം ക്ഷണിച്ചിട്ട് പ്രസംഗിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ നീരേശ്വരത്ത് പാടാർക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് സംസാരിക്കാൻ അവസരമുണ്ടായി. ഇതെല്ലാം ദൈവനിശ്ചയമാണ്. എന്റെ സംസാരം നിങ്ങൾ കേൾക്കണമെന്നത് ദൈവനിശ്ചയമാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മാനവിക മൂല്യത്തെക്കുറിച്ച് മാത്രമാണ്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഇവിടെ എത്തിയത്. ഹൈന്ദവതയും ക്രൈസ്തവതയും ഇസ്ലാമും കൈകോർത്തു പിടിച്ച ഒരു രാജ്യത്തിന്റെ മണ്ണ് എന്ന സവിശേഷത ഇന്ത്യ എന്ന രാജ്യത്തിനില്ലേ? ഇല്ലേ? മൂന്ന് മതങ്ങളെ കൈനീട്ടി സ്വീകരിച്ച പാരമ്പര്യം, അത് ഇന്ത്യയുടെ പാരമ്പര്യമാണ്. വിശ്വോത്തരങ്ങളായ മൂന്ന് മതങ്ങളെ കൈനീട്ടി സ്വീകരിച്ച ഒരു പാരമ്പര്യം ഇന്ത്യയുടെ പാരമ്പര്യമാണ്. ആർഷഭാരതം എന്ന് നാം പുകൽക്കൊണ്ട ഈ രാജ്യം, ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ മഹചരിതമാലയിലൂടെ കടന്നുപോയാൽ കാണാൻ കഴിയും. സ്വാമി വിവേകാനന്ദൻ വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിലൊക്കെ രേഖപ്പെടുത്തിയ കാതലായ വശങ്ങളിലൊന്ന്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സവിശേഷമായ ഒരു രാജ്യമാണ്. ഒരുപാട് അറബ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ അമ്മമാരോട്, എൻ്റെ പിതാവിന്റെ പ്രായമുള്ള അച്ഛന്മാരോട്, എന്റെ അനുജന്മാരോട്, സഹോദരന്മാരോട്, എന്റെ സമപ്രായക്കാരോട് ഞാൻ പറയുന്നു, ഇന്ത്യ ഏറെ അനുഗ്രഹിക്കപ്പെട്ട നാടുകളിൽ ഒന്നാണ്. വ്യത്യസ്ത മതങ്ങളെ കൈനീട്ടി സ്വീകരിച്ചു, വ്യത്യസ്ത ദർശനങ്ങൾ ഉദയം ചെയ്തു. നമ്മുടെ ഭരണഘടന സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മക്കെതിരെ ശബ്ദിച്ച് ബ്രിട്ടീഷുകാരന്റെ കരാളാസ്ത്രങ്ങളിൽ നിന്ന് ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം കൈകോർത്തു പിടിച്ച് നാം നേടിയ ഒരു റിപ്പബ്ലിക്കൻ രാജ്യം, ജനാധിപത്യ രാജ്യം, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെ സഭ, അതാണല്ലോ നമ്മുടെ ജനാധിപത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകത്തിലെ അനുഗ്രഹീത ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഗിവ് ആൻഡ് ടേക്ക് പോളിസി സ്വീകരിച്ചിട്ടുള്ള ഒരു രാജ്യം, കൊണ്ടും കൊടുത്തും ജീവിച്ചിട്ടുള്ള ഒരു രാജ്യം. ഹിന്ദു വിശ്വാസത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുസ്ലിമിനെ റെസ്പെക്ട് ചെയ്യാൻ കഴിയുന്ന വിശാലമായ ഒരു വീക്ഷണം. എനിക്ക് വിശ്വസിക്കാം, ഞാൻ വിശ്വസിക്കുന്ന ഇസ്ലാം മാത്രമാണ് ശരി എന്നെനിക്ക് വിശ്വസിക്കാം. ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്, ഏതൊരു വ്യക്തിക്കും അവൻ സ്വീകരിച്ച മതം ബെറ്ററാണ്, അത് മാത്രമാണ് ശരി എന്നവന് വിശ്വസിക്കാം. അത് വർഗീയതയല്ല, അത് അസഹിഷ്ണുതയല്ല. പക്ഷേ മറ്റു മതങ്ങളൊന്നും നിലനിൽക്കാൻ പാടില്ല, ഞാൻ മാത്രമേ നിലനിൽക്കാൻ പാടുള്ളൂ എന്നൊരാൾ ചിന്തിച്ചാൽ അത് വമ്പിച്ച കുഴപ്പത്തിന് കാരണമാണ്. അല്ലേ? ഒരച്ഛന്റെയും അമ്മയുടെയും മക്കളായി ജനിക്കുന്നവർ എല്ലാവരും ഒരേ ചിന്താഗതിക്കാരാണോ? ആണോ? ആണോ പ്രിയപ്പെട്ടവരെ? ഒരച്ഛന്റെയും ഒരമ്മയുടെയും മക്കളിൽ ഒരുപക്ഷെ ചില ആളുകൾ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നുണ്ടാവും, വേറെ ചില ആളുകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലും, വേറെ ചില ആളുകൾ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടാവും. ആശയപരമായി വ്യത്യസ്ത മത ദർശനങ്ങൾ നിങ്ങൾക്കറിയാം, അദ്വൈത ദർശനം, ദ്വൈത സിദ്ധാന്തം, വിശിഷ്ടാദ്വൈതം എല്ലാം അല്ലേ.
കർമ്മകാന്ഡമുണ്ട്, വൈജ്ഞാനികമായ കാന്ഡമുണ്ട്, ആരാധന കാന്ഡമുണ്ട്, വ്യത്യസ്തമായ ചിന്തകളും ദർശനങ്ങളും എല്ലാം. ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ചതുർവേദങ്ങൾ, അത് ദൈവികമാണ് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു വിഭാഗം. അതല്ല, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കളുണ്ട്, അതിലേറെ ശ്രദ്ധേയമായ ദശോപനിഷത്തുണ്ട്, അതിലിന്നതെന്നതൊക്കെ സ്വീകാര്യം എന്ന് പറയുന്നവരുമുണ്ട്. ആരണ്യകങ്ങളും ശ്രുതികളും സ്മൃതികളും എല്ലാം ഉള്ള വേദങ്ങളുടെ ഒരു നാട്, അല്ലെ, EMS നമ്പൂതിരിപ്പാടിനെ വേദങ്ങളുടെ നാട് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്, വളരെ പ്രൗഢമാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ EMS നമ്പൂതിരിപ്പാട് നിരീശ്വരവാദിയായിരുന്നു, മതനിഷേധിയായിരുന്നു, എല്ലാവർക്കും അറിയാലോ. പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛൻ 6-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തോട് ചതുർവേദം പഠിക്കാൻ ആവശ്യപ്പെട്ടു. EMS നമ്പൂതിരിപ്പാട് പറയാണ്, ഞാൻ എന്റെ 6-ാമത്തെ വയസ്സാകുമ്പോ 4 വേദങ്ങളും വായിച്ചു പഠിച്ചു എന്ന് EMS നമ്പൂതിരിപ്പാട് പറയുന്നു. ഇന്നൊരു പക്ഷേ മഹാപണ്ഡിതന്മാർ പോലും ചതുർവേദങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല, പഠിച്ചിട്ടുണ്ടാവില്ല. എല്ലാ സമൂഹത്തിലും ഇന്ന് സംഭവിക്കുന്ന അതാണ്. ഞാൻ ഇസ്ലാമിനെ പ്രതികരിച്ചുകൊണ്ടാണ് ഇന്നിവിടെ, ഒരു പക്ഷേ ഹൈന്ദവതയെ പ്രതികരിച്ചുകൊണ്ട്, അതുപോലെ ക്രൈസ്തവ പ്രതികരിച്ചുകൊണ്ടും ഇവിടെ ആളുകൾ പ്രസംഗിക്കാം. അതിൽ നിങ്ങൾ ഈ പ്രസംഗം വേറിട്ട് ശ്രദ്ധിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയണം. ഞാന് നിങ്ങളും ഇന്ന് കണ്ടു, നാളെ ഒരു പക്ഷേ നമ്മൾ കണ്ടില്ലെന്ന് വരാം, അല്ലെ. പാന്തർപെരു വഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നാദ്യാമൊഴുകുന്ന കാഷ്ഠങ്ങൾ പോലെയും എത്രയും ചഞ്ചലമായ സംഗമം. ഇത് ശ്രീരാമൻ ലക്ഷ്മണന് പഠിപ്പിച്ചു കൊടുത്ത ഭാഗമാണ്. ശ്രീരാമൻ പറഞ്ഞത്, എടാ, രാജകീയ ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നീ വയലന്റ് ആകേണ്ടതില്ല. നീ പറഞ്ഞല്ലോ, നിന്റെ അരയിൽ തൂക്കിയിട്ട വാള് അലങ്കാരത്തിനുള്ളതല്ല എന്ന് നീ പറഞ്ഞല്ലോ. നിന്റെ ആവനാഴിയിലെ അമ്പ് വാർദ്ധക്യം കൊണ്ട് കുത്തിപ്പിടിക്കാനുള്ളതല്ല എന്ന് നീ പറഞ്ഞല്ലോ. കാമവിവശനായ എന്റെ അച്ഛനെ ഞാൻ കൊല്ലും എന്നും നീ പറഞ്ഞല്ലോ എന്ന് ചിത്രകൂടത്തിൽ വന്നപ്പോ ശ്രീരാമൻ ചോദിച്ചു, എടാ, ആ വൈകാരികതക്കൊന്നും സ്ഥാനമില്ല, നീ ഇങ്ങനെ വൈലന്റ് ആയാലോ? എടാ, സൈലന്റ് ആയി, വളരെ ചിന്തനീയമായി നീ ഒന്ന് ആലോചിച്ചു നോക്ക്. വത്സാ സൗമിത്രേ കുമാര, നീ കേൾക്കണം മത്സരാദ്യം വടിഞ്ഞെന്നുട വാക്കുകൾ. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമാമായി സുമോർക്ക. നീ എന്റെ രാജകീയ ജീവിതം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നീ എന്തിനാ ഇങ്ങനെ? എടാ, ക്ഷണപ്രഭാചഞ്ചലമാണ്, ഒരു മിന്നൽ പിണർ പോലെ അവസാനിക്കാവുന്നതാണ് മനുഷ്യന്റെ ജീവിതം. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം, ഭക്ഷണത്തിനപേക്ഷിക്കുന്ന പോൽ കാലാഹിന പരിഗ്രസ്തമാം ലോകം. ആലോല ചേതസ, ഭോഗങ്ങൾ തേടുന്നു. പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവളയില്ലേ? പാമ്പിന്റെ വായിലാണ് തവള, എന്നിട്ടും തവള നാവ് നീട്ടാണ് പ്രാണിക്കും മണ്ണിനും. ഇതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകം, ആലോല ചേതസ, ഭോഗങ്ങൾ തേടുന്നു. കാലമാകുന്ന പാമ്പിന്റെ വായിലാണ് നീ ഇപ്പുള്ളത്. അതങ്ങ് വിളിച്ചാൽ അവസാനിക്കാവുന്ന ഒരു ജീവിതം. അതുകൊണ്ട് അധികാരവും രാജവും ഭരണകൂടവും ഇതൊന്നല്ല മനുഷ്യന്റെ പ്രധാനമായ കാര്യം. എന്നിട്ട് ഭരതനോട് ചെരുപ്പ് ശ്രീരാമന്റെ ചെരുപ്പും ചുമന്ന്, ഇല്ല കേട്ടാ, ഞാൻ അവിടെ ഭരിക്കണില്ല, ഞാൻ അയോധ്യ ഭരിക്കണില്ല, അതിനർഹൻ അങ്ങുണ്ട് തന്നെ എന്ന് പറഞ്ഞ സമയത്ത് ശ്രീരാമൻ പറയുന്നുണ്ട്, എടാ, അകാരണമായി ഒന്നിനെയും കൊല്ലരുത്. ഈ ഈ അയോധ്യ എന്ന് പറയുന്ന എനിക്കൊരു പ്രശ്നമല്ല, എന്റെ ശക്തിയും കഴിവും നിങ്ങൾക്കൊക്കെ അറിയാം, പക്ഷെ അകാരണമായി ഒന്നിനെയും കൊല്ലരുത്. നിങ്ങൾക്കറിയാലോ അയോധ്യ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? യുദ്ധമില്ലാത്ത ഭൂമി എന്നാണ്. അയോധ്യ, യുദ്ധമില്ലാത്ത ഭൂമി. രാമനോ? രാമൻ എന്ന് പറഞ്ഞാൽ രമിപ്പിക്കുന്നവനാ, തല്ലുണ്ടാക്കുന്നവെന്നല്ല, കലാപം ഉണ്ടാക്കുന്നവെന്നല്ല, പരസ്പരം ഐക്യത്തിൽ കൊണ്ടുവരുന്നവൻ അല്ലേ? അല്ലെങ്കിലും കലാപം നമുക്ക് എന്തെങ്കിലും നേടി തന്നിട്ടുണ്ടോ? ഉണ്ടോ? ഒരു മുസ്ലിംകൾ ചേർന്ന് ഒരു ക്ഷേത്രം പൊളിച്ചാൽ സ്വസ്ഥത കിട്ടുകയാണെങ്കിൽ വേണ്ട, നമുക്കങ്ങനെ ചെയ്യാമായിരുന്നു. സ്വസ്ഥത ഉണ്ടാവോ? ഉണ്ടാവോ? ഒരു ക്ഷേത്രമോ ഒരു മസ്ജിദോ പൊളിച്ചാൽ മനുഷ്യന് സമാധാനം ഉണ്ടാവോ? ഉണ്ടാവോ? മനുഷ്യന്റെ അന്ന് വരെ ഉണ്ടായിരുന്ന മാധവി ചേച്ചിയും ആമിനത്താത്തയും നല്ല സൗഹൃദത്തിലായിരുന്നു. മാറാട്, പൂനാട് എല്ലാം അയോധ്യയിൽ അല്ലേ, ബോംബെയിൽ, ജംഷഡ്പൂരിൽ, ഗുജറാത്തിൽ, മൊറാദാബാദിൽ ഒക്കെ നല്ല ഐക്യത്തിലായിരുന്നു. പിന്നെ എന്തെ സംഭവിച്ചത്? ആരാ നമ്മളെ തമ്മിൽ തല്ലിച്ചത്? ആരാ നമ്മളെ കൊല്ലിച്ചത്? ആരാ ഗർഭിണിയെ കൊന്നത്? ആരാ അമ്മയെ കൊന്നത്? മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്ന് മനുസ്മൃതി പഠിപ്പിച്ചിട്ടില്ലേ? അത് പഠിക്കേണ്ടത് ആരാ? ഇവിടുത്തെ ഹൈന്ദവരാണ്. മാതാവിനെ ദൈവതുല്യം സ്നേഹിക്കണം, ആഹാ, പിതാവിനെയും ദൈവതുല്യം സ്നേഹിക്കണം, പിന്നെ അതിഥികളെ ദൈവതുല്യം സ്നേഹിക്കണം അല്ലേ? ഈ രാജ്യത്തേക്ക് അതിഥികളായി വന്നവർ ഒരുപാട് ആളുകളുണ്ട്.
ഈ രാജ്യത്തേക്ക് അതിഥികളായി കടന്നു വന്ന മതങ്ങൾ ഒരുപാടുണ്ട്. അവരെ ആദരിക്കാൻ പഠിപ്പിക്കപ്പെട്ട ദർശനമാണ് ഈ രാജ്യത്തിന്റെ ദർശനം അല്ലേ. ഇനി നമുക്ക് ചില കാര്യങ്ങൾ നമ്മള് സാധാരണ ആളുകളെ സോപ്പിട്ട് സംസാരിക്കാറുണ്ട്, സുഖിപ്പിച്ച് സംസാരിക്കാറുണ്ട്. ഞാൻ അത്തരത്തിൽപ്പെട്ട ഒരാളല്ല. എന്റെ മനസ്സിൽ എന്ത് നന്മയുണ്ടോ അത് പുറത്തേക്ക് പറയും ഞാൻ. ഏത് സദസ്സാണെങ്കിലും, അത് ലോകത്ത് എന്ത് സദസ്സാണെങ്കിലും, അല്ല എ കെ പൊട്ടീസൻ ചൂണ്ടിപ്പിടിച്ചിട്ട് അസത്യം പറയണമെന്ന് പറഞ്ഞാൽ അതിന് എന്നെ കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ക്ഷണിച്ചു, നിങ്ങൾ അനുഗ്രഹീത. എനിക്ക് നിങ്ങളോട് ഹൃദയം തുറന്ന് മനുഷ്യർക്കൊക്കെ ഉൾക്കൊള്ളുന്ന ചില കാര്യങ്ങൾ പറയാൻ. ഞാൻ ഈ രാജ്യത്തിലൊരു പൗരനാണ്. ഈ നാട്ടിൽ ജനിക്കുകയും ഈ നാടിന്റെ വായു ശ്വസിച്ച് വെള്ളം കുടിച്ച് സൂര്യന്റെ കിരണങ്ങൾ ഏറ്റുവാങ്ങി ചന്ദ്രന്റെ നിലാവലകൾ ഏറ്റുവാങ്ങി ഇവിടെ ജീവിക്കുന്ന നിങ്ങളിലൊരു സഹോദരൻ അല്ലേ. എന്റെ മൂക്കിലൂടെ ഉച്ഛ്വാസമായി പോകുന്നത് ശ്വാസവായിയായി സ്വീകരിച്ചവർ നിങ്ങളാണ്. ഈ ക്ഷേത്രത്തിലെ ആയിരക്കണക്കിന് വരുന്ന മുസ്ലിങ്ങളുടെ നാസാരന്ധ്രങ്ങളിലൂടെ പുറത്തേക്ക് വരുന്ന കാർബൺ ഡയോക്സൈഡ് ഓക്സിജനായി ഞാൻ സ്വീകരിക്കുന്നു. ആദാന പ്രദാനമാണെല്ലാം അല്ലേ. ഹിന്ദുവിന് വേണ്ടി സെപ്പറേറ്റ് വായുണ്ടോ ലോകത്ത്? മുസ്ലിമിന് വേണ്ടി സെപ്പറേറ്റ് വായുണ്ടോ? ഉണ്ടോ? ക്രിസ്ത്യാനിക്ക് വേണ്ടി സെപ്പറേറ്റ് സൂര്യൻ ഉദിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. നമുക്ക് വേണ്ടിയാണ്. ആർക്ക് വേണ്ടി? മനുഷ്യർക്ക് വേണ്ടി അല്ലേ. അല്ലേ, അങ്ങനെയല്ലേ? ബാന്ധവാ ബാന്ധവാ മാനവാ സർവേ സ്വദേശാ ഭുവനത്രയം, ബാന്ധവാ മാനവാ സർവേ സ്വദേശാ ഭുവനത്രയം. മനുഷ്യരെ, നിങ്ങളൊരു കുടുംബത്തിലെ അംഗങ്ങളാണ്. നിങ്ങൾ ആരാണ്? ബാലാ, എടാ നീ എന്റെ സഹോദരനാണടാ. എടാ ഈ ഡൈനിങ് ടേബിളിന്റെ ചുറ്റിലും ഒരു കസേര ഇട്ട് നീ ഇരുന്നാൽ നമുക്ക് പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. എടാ കൈകൊണ്ട് മാത്രം കൈകാര്യം ചെയ്ത് ശീലിക്കേണ്ടതില്ല. എടാ ബഷീറെ, നീ ഇങ്ങനെ ശുഭിതനാകല്ലേ. ഞാനും നീയും ഇരുന്നാ തീരാവുന്നതേ ഉള്ളൂ എടാ ഈ രാജ്യത്തിലെയും ലോകത്തിലെയും പ്രശ്നം. പക്ഷെ തയ്യാറല്ലാരും. എന്തുകൊണ്ടെന്നറിയോ? എല്ലാവർക്കും ചില വരുമാനങ്ങൾ കിട്ടാനുണ്ട്. അധികാര ദുരമൂത്ത് മനുഷ്യൻ ചെയ്യുന്ന കുറെ കാര്യങ്ങളില്ലേ. ശ്രീരാമനോടും ശ്രീകൃഷ്ണനോടും സ്നേഹം കൊണ്ടാണ് അയോധ്യ ഇഷു ആയത് നിങ്ങൾ ആരും വിചാരിക്കരുത്. കാരണം രാമൻ ഒരിക്കലും അത് ഇഷ്ടപ്പെട്ട ആളല്ല. അല്ല, അതുകൊണ്ടാണല്ലോ അച്ഛൻ പറയണ കാട്ടുപോണോ പട്ടാഭിഷേക സമയത്ത്. പോയില്ലേ? പോയില്ലേ? എല്ലാവർക്കും അറിയാലോ അവിടെ ചെന്ന് തപസാചരിച്ചില്ലേ എന്ന് പറഞ്ഞാൽ അവിടെ കാട്ടുപോയി അച്ഛന്റെ കൽപ്പന ശിരസാവഹിച്ചില്ലേ? ഭരതനോട് ശ്രീരാമൻ പറയുന്നൊരു വാചകമുണ്ട്, അതിങ്ങനെയും അച്ഛന്റെ കൽപ്പന ശിരസാവഹിച്ചൊരു മകൻ അതാവണം ഞാൻ. അച്ഛന്റെ ദൈവത്തിനെയും സ്നേഹിച്ച ഒരു മകനിലൂടെ ലോകം എന്നെ പഠിക്കണം. ശ്രീരാമനിലൂടെ ജനങ്ങൾക്ക് കിട്ടാനുള്ള മെസ്സേജ് എന്താവണം? ഭാരതത്തിന്റെ കൂടെ തമസാ നദിയുടെ തീരത്ത് പോയപ്പോ ക്രൗഞ്ചമിഥുനങ്ങൾ പരസ്പരം കൊക്കുരുമി ചുംബിച്ച് സ്നേഹം പങ്കുവെച്ചിടത്ത് പിന്നെ കാട്ടാളൻ അമ്പെയ്തപ്പോ അവർ മനുഷ്യാദ പ്രതിഷ്ഠ അരുത്. കാട്ടാള അരുത്, ഒരു പക്ഷിക്കുഞ്ഞിനെ പോലും കൊല്ലരുത് അല്ലേ. ഹൈന്ദവ സമൂഹത്തിൽ മഹാത്മാഗാന്ധിയെ മറന്നവരാരുണ്ടോ? അഹിംസാ സിദ്ധാന്തത്തിന്റെ മൂർത്തിമത്ഭാവമായ നിങ്ങൾക്കറിയാലോ ശങ്കര ദർശനം ഉദയം ചെയ്ത നാടിത്, കണാദമുനിയുടെ ആശയം ഉദയം കൊണ്ട നാടിത്, വൈശേഷികം കണാദമുനിയുടെ വൈശേഷികം അറിയാലോ എല്ലാം. ചാർവാക മതം എത്ര ദർശനങ്ങൾ, എത്ര സിദ്ധാന്തങ്ങൾ, ഇതെല്ലാം ഉദയമുണ്ട. ജൈനമതം, ബുദ്ധമതം, വർദ്ധമാന മഹാവീരൻ, എല്ലാവർക്കും അറിയാം. ബോധിവൃക്ഷ ചുവട്ടിൽ എഴുന്ന ബോധോദയമുണ്ടായി, ഒടുവിൽ ബുദ്ധൻ എന്ന പേരിൽ ലോകം പുകൾക്കൊണ്ട ജൈന ബുദ്ധമതങ്ങൾ, ഇതെല്ലാം ഉള്ള ഒരു നാട്ടിൽ നമ്മൾക്ക് ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കാനുള്ള അവകാശം ഇല്ല. ഇല്ല. ശ്രീനാരായണ ഗുരു പറയുന്ന ഒരു കാര്യമുണ്ട് അറിയല്ലോ. ആലുവ കടപ്പുറത്ത് മനുഷ്യ മഹാസമ്മേളനം, മതസമ്മേളനം, അതിന്റെ കവാടത്തിൽ അതിന്റെ ആർച്ചിൽ എഴുതി വെച്ചു. ശ്രീനാരായണ ഗുരു പറഞ്ഞു അങ്ങനെ എഴുതി വെക്കാൻ. എന്താണത്? വാദിക്കാനും ജയിക്കാനുമല്ല. ഏയ്, നിങ്ങൾ തമ്മിൽ തർക്കിച്ച് ജയിച്ച് ഞാനൊരു മേന്മപ്പെട്ടവനാണ് എന്ന് തെളിയിക്കാനല്ല, അറിയിക്കാനും അറിയാനും വരൂ. വല്ലാത്തൊരു വാക്കല്ലേ അത്? അറിയാനും അറിയിക്കാനും വരൂ എന്ന വാക്കും വല്ലാത്തതാണ്. നിങ്ങൾ എന്നെ അറിയണം, അപ്പൊ എന്റെ താടി കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടാവില്ല, എന്റെ വെള്ളക്കുപ്പായം കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടാവില്ല. മുസ്ലിമായ ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോ സ്നേഹം ഉണ്ടാവും. എന്നെ അറിഞ്ഞില്ലെങ്കിലോ? എന്നെ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാവും. അറിയാത്തതിന്റെ ശത്രുവാവുക സ്വാഭാവികമാണ്. അറിഞ്ഞതോ, അറിയും തോറും, അടുക്കും തോറും, തമ്മിൽ മനസ്സിലാക്കും തോറും നമ്മൾ എവിടെ അകലം, നമ്മൾ അടുക്കുകയാണ്. ലോകോ സമസ്തോ സുഖിനോ ഭവന്തു, സർവ ലോകങ്ങളിലെയും സർവചരാചരങ്ങൾക്കും സുഖം ഭവിക്കട്ടെ എന്ന് ഹൈന്ദവ സന്യാസിമാർ അതിന് വ്യാഖ്യാനിച്ചു. അങ്ങനെയാണോ? അങ്ങനെയല്ലേ വരേണ്ടത്? സകല ലോകക്കും സകല ജീവാണുക്കൾക്കും നമ്മൾ കാരണം ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ പാടില്ല. ഉണ്ടോ? അകാരണമായി ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ പാടില്ല, ഒന്നിനെയും അകാരണമായി കൊല്ലാൻ പാടില്ല, ഒരു ജീവനെയും അകാരണമായി ഹനിക്കാൻ പാടില്ല, ദൈവ നിശ്ചയത്തിനെതിരായി ഒന്നിനെയും ഹനിക്കാൻ പാടില്ല. നമുക്കൊക്കെ അതറിയാം. ഞാൻ പറഞ്ഞുവല്ലോ പ്രസംഗിക്കാൻ എളുപ്പമാണ്, പ്രസംഗിക്കാൻ എളുപ്പമാണ്.
പക്ഷേ പ്രാവർത്തികമാക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത്. അവിടെയാണ് നമുക്ക് ഇത്രയും കാലം, ഒരുപാട് കാലം നമ്മൾ സ്വീകരിച്ചു പോകുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും ശരി എന്ന് വിശ്വസിക്കുന്നവരാ നമ്മൾ. അങ്ങനെ വിശ്വസിക്കുന്നവരാക്ക അവകാശമല്ലേ? ഉണ്ടല്ലോ. ഇന്ത്യൻ ഭരണഘടന ദി പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. ആ ആമുഖത്തിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികാവകാശം എന്ന് പറഞ്ഞ് അതിന്റെ 25, 26, 27, 28, 29, 30 വരെ ഒരു 19 മുതൽ ഇങ്ങോട്ട് വായിച്ചു പോന്നാൽ, അതിന്റെ ഖണ്ഡികകൾ വായിച്ചാൽ നമുക്ക് കാണാവുന്ന കുറെ കാര്യം. ഒരു ഹിന്ദുവിന് നാളെ തോന്നുകയാണ് ഇസ്ലാമാണ് ശരി. എന്നാൽ അയാൾക്കത് പ്രഖ്യാപിക്കാനും സ്വീകരിക്കാനും അത് മറ്റുള്ളവരോട് പറയാനുമുള്ള സ്വാതന്ത്ര്യം. ഒരു മുസ്ലിമിന് നാളെ ആര്യസമാജത്തിന്റെ പ്രബോധനം കൊണ്ട് ആര്യസമാജം സ്വീകരിക്കാൻ, അല്ലെ ശുദ്ധി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം സ്വീകരിക്കാൻ ഒരു മുസ്ലിമിന് തോന്നുകയാണ് ഇതാണ് ശരി, ഇതാണ് ബെറ്റർ എന്ന് തോന്നുകയാണെങ്കിൽ അയാൾക്ക് അതിനുള്ള അവകാശമുണ്ട്. അതിനുള്ള അവകാശമുണ്ട് വിശുദ്ധ ഖുർആൻ. ഞാൻ ഖുർആനിന്റെ അനുയായിയാണ്. ഖുർആനിനെ കുറിച്ച് നിങ്ങൾക്ക് ഏറെ തെറ്റിദ്ധാരണയുണ്ടാവും. സ്വാഭാവികമായും എന്റെ മതത്തെക്കുറിച്ചുള്ള, മാനവിക മതം, ലോകത്ത് പ്രപഞ്ചത്തിന്റെ നാദൻ അവതരിപ്പിച്ച മതം എന്ന നിലയിൽ ഇസ്ലാമിനെ കുറിച്ച് നിങ്ങളുടെ തെറ്റിദ്ധാരണ തിരുത്തേണ്ടതും എന്റെ ബാധ്യതയാണ്. അപ്പൊ മതങ്ങൾ എന്തു പറയുന്നു എന്നും എന്താണ് മതമെന്നും എന്താണ് യഥാർത്ഥത്തിൽ മതം, മതം എന്നതിനെ നമ്മൾ മലയാളത്തിൽ അഭിപ്രായം അല്ലെ, വാട്ട് ഈസ് റിലീജിയൻ എന്താ മതം, അഭിപ്രായമാണ്, ഓരോരുത്തർക്കുള്ള അഭിപ്രായം എന്നെയാണോ. ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ നിന്റെ ദൈവം സൃഷ്ടിച്ച പ്രകൃതിയുടെ മതമേതോ അതാണ് മതം. നിന്റെ ജീവിതത്തിന്റെ സകല മേഖലകളിലും നിനക്ക് വഴികാട്ടിയായ ദർശനമേതോ അതാണ് ദൈവിക മതം. വ്യക്തിപരമായി എല്ലാവർക്കും അറിയാലോ, വിശ്വാസം, കർമ്മം, ആചാരം, അനുഷ്ഠാനം, സാമ്പത്തികം, ദാമ്പത്തികം, വൈയക്തികം, വൈദേശികം, രാഷ്ട്രീയം, രാഷ്ട്രാന്തരീയം, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണോ മനുഷ്യന്റെ ജീവിതം അല്ലെ? അല്ലെ, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ഇതെല്ലാത്തിലേക്കും വെളിച്ചം കാണിച്ചത് ഏതോ അതാണ് മതം. എങ്ങനെ? അപ്പൊ പക്ഷപാതമില്ല. മുഹമ്മദ് ഒരു പ്രവാചകൻ, സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. സ്വാമി വിവേകാനന്ദൻ, വിവേകാനന്ദ സാഹിത്യ സർവസ്വം 7 വോള്യം, പിന്നെ വിപുലീകരിച്ച് 8 വോള്യം ആക്കി മാറ്റി അല്ലെ. ഒരുപാട് മുനിമാർ, ഋഷീശ്വരന്മാർ, ആര്യ സമാജത്തിന്റെ സ്ഥാപകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി, ദ ലൈറ്റ് ഓഫ് ട്രൂത്ത്, അദ്ദേഹത്തിന്റെ സത്യാർത്ഥ പ്രകാശം എന്ന പുസ്തകം, ഇതിലെല്ലാം വിശദീകരിച്ച മൗലികമായ ചില കാര്യങ്ങളുണ്ട് നമ്മൾ അറിയാതെ പോയത്, നമ്മൾ മനസ്സിലാക്കാതെ പോയത്, നമ്മൾ ചിന്തിക്കാതെ പോയത്, നമ്മൾ ഇന്നും ഉൾക്കൊണ്ടിട്ടില്ലാത്തത്. അസത്യത്തിലും അർദ്ധസത്യത്തിലും പൂർണ്ണമായ അസത്യത്തിലും ജീവിക്കുന്നവരാണ് ഇന്നത്തെ മനുഷ്യർ. കുറച്ചൊക്കെ ശരി, എന്നാൽ പൂർണ്ണമായ ശരി അതേതാ? അതേതാ? അത് പരിശോധിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാവണ്ടേ? വേണ്ടേ? ഇപ്പൊ നിങ്ങൾ നോക്കും, ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു, നല്ലൊരു ഭക്തനായിരുന്നു എന്റെ പിതാവ്, ഇപ്പോഴും അതെ. അദ്ദേഹം ഒരു എഞ്ചിനീയറും കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതമാണ് എന്നിൽ ആദ്യത്തെ മതം എന്താണ് എന്ന്. ജീവിതത്തിൽ ഉടനീളം മതം പ്രാവർത്തികമാക്കിയ ഒരു പിതാവിന്റെ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് എനിക്ക് മതം ശരിക്കും മനസ്സിലായി. സ്വാഭാവികമായി എന്തുണ്ടാവുക, ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചിട്ട് ആ പ്രദേശത്തെ ക്ഷേത്രവും വിശ്വാസവും ആചാരവും ആ ഇടവകയിലെ ആചാരങ്ങളും വിശ്വാസങ്ങളും അതിന്റെ ഭാഗമായി തീരും ഒരു ഹിന്ദു അല്ലെ. ഒരു നാട്ടില് ഇപ്പൊ കായംകുളത്തോ ഓച്ചിറയിലോ ഒരു മുസ്ലിം കുടുംബത്തിൽ ഒരാൾ ജനിച്ചിട്ട് അയാളുടെ അച്ഛനും അമ്മയും കാരണവന്മാരും ആ പ്രദേശത്തുള്ള ഉസ്താദുമാർ പണ്ഡിതന്മാർ അവരൊക്കെ കാണിക്കുന്നത് കണ്ട് അതിന്റെ ഭാഗമായി തീരല, നേരെ മറിച്ച് ഖുർആൻ സമഗ്രമായി പഠിച്ച് പ്രവാചക വചനങ്ങൾ സമഗ്രമായി പഠിച്ച് ഒരു അനലൈസിസിന് വിധേയമായി അല്ലെങ്കിൽ ഒരു അപഗ്രഥന സ്വഭാവത്തിന് വിധേയമായി അത് പഠിച്ചിട്ട് ഇത് തന്നെ ശരി എന്ന് വിശ്വസിച്ച് സ്വീകരിച്ചവർ ക്രിസ്തുമത സമൂഹത്തിലെ മഹാഭൂരിപക്ഷവും അതാണോ? അല്ല. ഹിന്ദുമത സമൂഹത്തിലെ മഹാഭൂരിപക്ഷവും അതാണോ? അല്ല. ഇസ്ലാമിക സമൂഹത്തിലെ മഹാഭൂരിപക്ഷവും അതാണോ? അല്ല. അപ്പൊ നമുക്ക് പഠിക്കാൻ, അപ്പൊ നിങ്ങൾക്കറിയല്ലോ ശ്രീമദ് ഭഗവത്ഗീത 18th ഗീത, ഭീഷ്മപർവം മുതലാണ് അത് ആരംഭിക്കുക. അതായത് മഹാഭാരതത്തിലെ 25th ചാപ്റ്റർ മുതൽ 42 വരെ നീണ്ടു കിടക്കുന്ന 18th ഭഗവത്ഗീതയുടെ 7th, 8th സൂക്തം ശ്ലോകം അതെങ്ങനെയാ? യഥാ യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യം തദാത്മാനം സൃജമ്യഹം പരിത്രാണായ സാധുനാം
വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അതിന്റെ അർത്ഥം ഇതാണ്, യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, അധർമ്മം കൊടികുത്തി വാഴുകയും ധർമ്മത്തിന് ചുതി സംഭവിക്കുകയും ചെയ്യുമ്പോൾ ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി യുഗങ്ങൾ തോറും അർജുന ഞാൻ അവതരിക്കുന്നു. പരിത്രാണായ സാധുനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. പാവപ്പെട്ടവരുടെ സംരക്ഷണത്തിനും ദുഷ്ടജനങ്ങളുടെ നിഗ്രഹത്തിനും വേണ്ടി യുഗങ്ങൾ തോറും ഞാൻ അവതരിക്കുന്നു എന്നാണ് എന്റെ വിശ്വാസം. അല്ലെ, ഒരു കാര്യം ഉറപ്പാണ്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള പ്രവാചകന്മാരെയാണ് മനുഷ്യർക്ക് മാർഗദർശനം നൽകാൻ അയക്കുക. അതിന്റെ യുക്തി എന്താണ്? അതിന്റെ യുക്തി, ഇപ്പൊ ഞാൻ നിങ്ങളുടെ നാട്ടിൽ ജീവിക്കുന്നു, നിങ്ങൾക്കറിയാം ഞാൻ ഇന്ന് ആളുടെ മകനായിട്ട് ഇന്ന് അച്ഛനമ്മമാരുടെ മകനാണ് ഞാൻ, നിങ്ങൾക്കറിയാം. നിങ്ങളെ പോലെ വികാരവും വിചാരവും ഒക്കെയുള്ള ഈ ലോകത്ത് ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ വ്യഭിചരിക്കുന്നേയില്ല, ഞാൻ മദ്യപിക്കുന്നില്ല, ഞാൻ പലിശ കൊടുക്കുന്നില്ല, ഞാൻ ആരെയും ആക്രമിക്കുന്നില്ല, ഞാൻ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നില്ല, ഞാൻ പൂർണ്ണമായ ഒരു റോൾ മോഡലാണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ദാ നമ്മളെ പോലെ തന്നെ ഇന്ന് കുടുംബത്തിൽ ജനിച്ചൊരു പച്ചയായ മനുഷ്യനാണല്ലോ അയാള്, അയാൾ ഈ തെറ്റൊന്നും ചെയ്യുന്നില്ല, നമുക്ക് അയാളെ മാതൃകയാക്കാം. മറിച്ച് ദൈവം തന്നെ അവതരിക്കുക, ദൈവം തന്നെ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യനെ, ദൈവമേ നീ ദൈവമാണ്, സർവശക്തനാണ്, ഭക്ഷണം ആവശ്യമില്ലാത്തവനാണ്, അതെ ഭക്ഷണം ആവശ്യമില്ലാത്തവനാണ്, നിനക്കത് കഴിയും, ഞാൻ മനുഷ്യനാണ്, വികാരമുള്ളവനാണ്, സ്ത്രീയോട് എനിക്ക് ഇഷ്ടമുണ്ട്, ലൈംഗിക ദാഹമുണ്ട്, എനിക്ക് ഭക്ഷണത്തോട് ദാഹമുണ്ട്, അതുകൊണ്ട് എനിക്ക് നിന്നെ പോലെ ആകാൻ വയ്യ. അതുകൊണ്ടാണ് ഇസ്ലാമിൽ മനുഷ്യരിൽ നിന്ന് തന്നെ ഉള്ള മനുഷ്യന്മാർ, എന്നിട്ട് അവർ മാതൃക കാണിക്കുകയാണ് ലോകത്തിന്, ഇതാ നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം, ഇതാണ് ധർമ്മം, ഇതാണ് അധർമ്മം. ഇപ്പൊ സാധാരണ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്നൊരു പ്രഖ്യാപനമുണ്ട്, അതൊരു പ്രത്യേക പശ്ചാത്തലത്തിൽ ജൂതനായ കാർമേക്സ് പ്രഖ്യാപിച്ചതാണ്. കാർമേക്സും എംഗൽസും ഒക്കെ ലൈനിലായിരുന്നു, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ്, കറുപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ കറുപ്പ് എന്നല്ല, കറുപ്പ് എന്ന് മയക്കമരുന്ന്, ആ അർത്ഥത്തിലാണ് കറുപ്പ് എന്ന് ഉപയോഗിച്ചത്, ഒരു മയക്കമരുന്നാണ് എന്നാണ്. നിങ്ങൾ നോക്ക്, മതം നൽകുന്നതിൽ വെച്ച് ഏറ്റവും മാരകമായ വശം അത് പരലോക വിശ്വാസമാണെന്ന, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചുള്ള വിശ്വാസമാണ്, അങ്ങനെയൊന്നും ഇല്ല എന്നാണ്, അങ്ങനെയൊന്നും ഇല്ല എന്നാണ്. അത് പറയാനുള്ള അവകാശം അവർക്കില്ലേ? ഉണ്ടല്ലോ. നിരീശ്വരവാദത്വം പറയാൻ അവകാശം അവർക്കില്ലേ? ഉണ്ട്, സ്വാഭാവികമായും. ഇപ്പൊ ചാർവാകം അതൊക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം നിരീശ്വരത്വമായിരുന്നു അതിന്റെ അടിസ്ഥാനം. പിന്നെ നമ്മളൊക്കെ ഏറ്റവും ഇന്ത്യയിൽ 33 വയസ്സ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ തീർത്ത ശങ്കരദർശനം, ശങ്കരാചാര്യം, ആ ശങ്കരാചാര്യരുടെ കാലടിയിൽ പ്രസംഗിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് ശങ്കരദർശനം, അദ്വൈത സിദ്ധാന്തം, അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നത് ബ്രഹ്മസത്യം ജഗത് വിദ്യ ജീവോ ബ്രഹ്മൈവന പരാം, ബ്രഹ്മം സത്യമാണ് ജഗത് വിദ്യയാണ്, ഈ ലോകമൊന്നും ഇല്ലാത്തതാണ്, അത് നമുക്ക് ഇങ്ങനെ വിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് തോന്നുകയാണ് എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞത്. മാധ്വാചാര്യനോ, ശങ്കരാചാര്യരുടെ ശിഷ്യനായിരുന്നു മാധ്വാചാര്യൻ. മാധ്വാചാര്യൻ ദ്വൈത സിദ്ധാന്തത്തിലൂടെ ഈ വാദത്തെ ഖണ്ഡിച്ചു. അപ്പൊ വാദവും ഖണ്ഡനവും ഈ നാട്ടിൽ ഏത് കാലഘട്ടവും നടന്നിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് വേണ്ടത് ഹിന്ദു മതം പറയുമ്പോഴും ക്രിസ്തു മതം പറയുമ്പോഴും എന്റെ മതമാണ് ശരി എന്ന് പറയുമ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുക. നിങ്ങൾക്കറിയാലോ സ്വാമിജി, നമ്മുടെ പിന്നെ ഗാന്ധിജി ജീവിതത്തിലുടനീളം രാമഭക്തനും ഹിന്ദുമതമാണ് യഥാർത്ഥത്തിലാണ് മോക്ഷമതം എന്ന് വിശ്വസിച്ചിട്ടുള്ള ആളായിരുന്നു. വളരെ കൃത്യമായി ജാതീയത പോലും അദ്ദേഹം ന്യായീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ ഫിദൽ പട്ടേലുമായി പിന്നെ പാർലമെന്റിൽ നടന്ന, നിയമസഭയിൽ നടന്ന ജാതീയതക്കെതിരെയുള്ള ബില്ലുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധി പ്രതികരിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി പറഞ്ഞത് ജാതീയത പ്രകൃതിദത്തമാണ്, അത് മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണ്, അതിനെ ശാസ്ത്രീയമായി വ്യാഖ്യാനിച്ചു ഹിന്ദുമതം എന്നാണ് ആര്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അതിഹരമണിയാം ചരണി ഹ്യാശേ ഹയതേ രമണിയാം യോനി അപധോരൻ ബ്രാഹ്മണ യോനി ക്ഷത്രിയ യോനി, ചന്ദോക്കപരിഷത്തിലുള്ളതാ, ജാതീയത ദൈവീകമാണ് എന്ന് സവർണ ഫാസിസ്റ്റുകൾ വ്യാഖ്യാനിച്ചു എന്നൊരു ഭാഷ. മറുഭാഗത്ത് ജാതീയത ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ ഭാഗമായിരുന്നു. നേരെ മറിച്ച് സ്വാമി വിവേകാനന്ദൻ, വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലി എന്നാ വിളിച്ച്, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു തണ്ണീർ. കുമാരനാശാന്റെ ദുരവസ്ഥ വായിച്ച ആളുകൾക്കൊക്കെ അറിയാം, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു തണ്ണീർ എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് മതം എന്ന് പറയുന്നതും മതദർശനം എന്ന് പറയുന്നതും എക്കാലഘട്ടത്തിലും ഒരു അറുപിന്തിരിപ്പൻ തത്വശാസ്ത്രമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിലല്ല,
പൗരോഹിത്യത്താൽ വൈകൃതമാക്കപ്പെട്ട മതം, അത് വെറുക്കപ്പെടുന്നതാണ്. ഏത് പൗരോഹിത്യത്തിന് ജീവിക്കാൻ വേണ്ടി പൗരോഹിത്യത്താൽ വൈകൃതമാക്കപ്പെട്ട ഒരു മതം ഇവിടെ ഉണ്ട്. അത് ഹിന്ദു മതത്തിലുണ്ട്, ഇസ്ലാമിക സമൂഹത്തിലുണ്ട്, അത് ക്രിസ്തു സമൂഹത്തിലുണ്ട്. ഇന്ന് ഭൂരിപക്ഷം അതാണ്. അതായത് ദൈവം അവതരിപ്പിച്ച സാക്ഷാൽ മതം അതിന്റെ ഒറിജിനാലിറ്റിയിൽ ഇന്ന് ലോകത്ത് പ്രമാണങ്ങളിലുണ്ട്, മനുഷ്യ ജീവിതത്തിലില്ല. എങ്ങനെ? ദൈവിക ഗ്രന്ഥം ഇന്നിവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഋഗ്വേദ, സാമവേദ, അഥർവവേദ, യജുർവേദം, ചതുർവേദങ്ങൾ. സ്വാമി വിവേകാനന്ദൻ വിവേകാനന്ദ സാഹിത്യ സർവസ്വത്ത് പറയാണ്, ചതുർവേദങ്ങളിൽ മനുഷ്യരുടെ കൈകടത്തലുകൾ പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്, സ്കലിത ബിന്ദുക്കൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അക്കോർഡിംഗ് ടു സ്വാമി വിവേകാനന്ദൻ, വിവേകാനന്ദ സാഹിത്യ സർവസ്വം. ആ സർവസ്വത്തിലെ 515-ാമത്തെ പേജിലാണെന്നാണ് എന്റെ മെമ്മറിയിൽ. ചിലപ്പോ പേജ് നമ്പർ തെറ്റാം. വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ സ്വാമി വിവേകാനന്ദ ഡോക്ടർ രാധാകൃഷ്ണൻ, ഞാൻ ഓഫീസിലിരുന്നപ്പോ ആദ്യമായി എന്റെ കണ്ണുകൾ ഉടക്കിയത് ഡോക്ടർ രാധാകൃഷ്ണനിലേക്കാണ്. ഇന്ത്യൻ ഫിലോസഫിയുടെ കർത്താവായ ഡോക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ ഫിലോസഫിയുടെ ഒന്നാം വാള്യം, ആ വാള്യത്തിൽ പറയുന്ന പാകനം ഹീത്തനും ജൈനനും ബുദ്ധനും ഹിന്ദു ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാവും, ഒറ്റ കാര്യം ഉൾക്കൊണ്ടാ മതി. എന്താണത്? ഏകം സത്വഖുദാഭിപ്രാവതന്തി യോ ദേവ നാം നാമഥ ഏകേവ. ഈ ലോകത്തിന് ഒരൊറ്റ ദൈവമുള്ളൂ എന്ന് അവർ അംഗീകരിച്ചാൽ മതി. എന്നിട്ട് ആ ദൈവത്തിന്റെ അടിമകളായ അവർ ജീവിച്ചാൽ എല്ലാ പ്രശ്നവും തീർന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, രാധാകൃഷ്ണൻ പറയാണ്, വേദഗ്രന്ഥങ്ങളിൽ പൂർണ്ണമായി ദൈവികം എന്ന് പറയാൻ എന്റെ പഠനങ്ങൾ എന്നെ അനുവദിക്കുന്നില്ല. മനുഷ്യന്റെ കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ട്, അതിന് നിങ്ങൾ അത് പരിശോധിക്കണം. രാജാറാം മോഹൻ റോയ്, നിങ്ങൾക്കറിയാലോ ഒരു മുസ്ലിം പേരല്ല ഞാനാ പറഞ്ഞത്. രാജാറാം മോഹൻ റോയ് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയാതെ ലണ്ടനിൽ പോയി മരിച്ച ആളാണ്. നവോത്ഥാന നായകന്മാരിൽ ഹൈന്ദവ പരിഷ്കർത്താക്കളെ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ എണ്ണുന്ന പോലെ രാജാറാം മോഹൻ റോയ് ഫേമസ് ആയിരുന്നു. ഏകദൈവ ആരാധനയെ പ്രമോട്ട് ചെയ്ത ആളായിരുന്നു ആരെ? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയുടെ സഹോദരൻ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ സഹോദര ഭാര്യയോട് അഗ്നിയിൽ ചാടാൻ പറഞ്ഞു. അതായത് ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കുന്ന സതി സമ്പ്രദായം. നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കി, ഇവിടെ സഹോദരിമാരുണ്ട്. സ്ത്രീകൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത മതങ്ങളാണ് ലോകത്തുള്ളത്, ഹിന്ദുമതവും ഇസ്ലാമും എന്നൊക്കെ പൊതുവെ ആളുകൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? മതത്തിനായിരുന്നില്ല കുഴപ്പം, മതത്തെ വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും ചെയ്ത പുരോഹിതന്മാരും അക്കാലഘട്ടത്തിലെ പ്രമാണിമാരും തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അതെന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നഷ്ടപ്പെട്ടു പോയതായത് ഭർത്താവ് മരിച്ചാൽ യഥാർത്ഥത്തിൽ ഭാര്യ മരിക്കണോ ജീവിച്ചിരിക്കണോ? നിങ്ങൾ പറ, ഞാനൊരു ഉദാഹരണം പറയാം. എന്റെ പ്രിയപ്പെട്ട മാധവേട്ടൻ, മാധവേട്ടന്റെ മകൾ സുമതി, അവൾ പഠിച്ചു വളർന്നു 18 വയസ്സായി. സുന്ദരിയും സുമുഖിയും സുശീലയും ആ നാട്ടിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പെൺകുട്ടി. അവളെ കല്യാണം കഴിച്ചു കൊടുത്തു മാധവേട്ടൻ. കല്യാണം കഴിച്ച അന്ന് തന്നെ ഭർത്താവ് ആക്സിഡന്റിൽ മരിച്ചു. നമ്മൾ ആലോചിച്ചേ, 18 കൊല്ലം ആറ്റും നോട്ടി മകളെ വളർത്തി അല്ലെ? പിതാ രക്ഷിതി കൗമാരേ, ഭർത്താ രക്ഷിതി യൗവനേ, പുത്രോ രക്ഷിതി വാർദ്ധക്യേ, രക്ഷന്തി സ്ഥൗരേ പുത്ര സ്ത്രീ സ്വാതന്ത്ര്യമർഹിതി. മനുസ്മൃതി 8-ാം അധ്യായം മനുസ്മൃതിയിൽ പറയും. എന്താ പറയുന്നത്? പിതാ രക്ഷിതി കൗമാരേ, പിതാവിന്റെ സംരക്ഷണത്തിലാണ് ഒരു പെണ്ണ്. ഏത് കാലം? അവളെ ഭർത്തൃ ഗ്രഹത്തിലേക്ക് അയക്കുന്നതിന് മുമ്പ് വരെ കേട്ടോ. അല്ലാതെ അതിന്റെ ഇടയിൽ ഒരു തസ്തിക ഹിന്ദുമതത്തിൽ ഇല്ല. എന്ത്? കാമുകോരക്ഷിതി യൗവനേ, അങ്ങനെ പോക്കില്ല. ഏത്? പെണ്ണ് കാമുകന്റെ സംരക്ഷണത്തിന് 5 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിച്ചു കൊടുക്കുക, അതില്ല. അങ്ങനെ ഹിന്ദുമതത്തിനില്ല, ഇസ്ലാമിനില്ല. ഇപ്പൊ ലവ് ജിഹാദൊക്കെ ഉണ്ടല്ലോ, വലിയ വിവാദമായി, ഒന്നുമില്ല കേട്ടോ. ഇപ്പൊ കൊയഞ്ഞാട്ടയാണ്, വെറുതെ പറഞ്ഞാൽ തമ്മ് തെറ്റിക്കാനും കല്ലിക്കാനും ചെല്ലി ചെയ്ത തന്ത്ര കേട്ടോ, ഇതൊന്നുമില്ല. മാത്രമല്ല, വിവാഹത്തിന് മുമ്പ് ഒരു പെണ്ണിനെ മോഹിക്കുക എന്നുള്ളൊരു പാപമല്ലേ? അല്ലേ? അല്ലെ? നിങ്ങൾ ആലോചിച്ച്, എനിക്കൊരു പെണ്ണിനെ പ്രേമിക്കാം, എന്റെ പെങ്ങളെ ഓരോരുത്തരും പ്രേമിച്ചുകൂടാ, എന്തൊരു കഥ ഇത്. എനിക്ക് പ്രേമിക്കാമെങ്കിൽ അത് പരിശുദ്ധമാണെങ്കിൽ എന്റെ പെങ്ങളെ ഓരോരുത്തരും പ്രേമിച്ചുകൂടെ? അപ്പൊ ഞാൻ പറയണേ, എടാ എന്റെ പെങ്ങളെ എന്ന് ശല്യപ്പെടുത്തുന്ന ഒരുത്തനുണ്ട്, പ്രേമാഭ്യർത്ഥന, അവന്റെ മോന്തക്കുട്ടിക്കൊന്ന് കൊടുക്കണം. എന്തിനേത്? അത് പറയുമ്പോ പോലും അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ്, അവന്റെ കാമുകിയുടെ. ആഹാ, അമ്പടാ, ഇതെങ്ങനെ? അപ്പൊ ഇവിടെ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യണം. ലവ് ജിഹാദ് ഉണ്ടോ? എന്തിനാ തമ്മിൽ തെറ്റിദ്ധാരണ? തെറ്റിദ്ധാരണ നമ്മൾ അകറ്റിയിട്ടേ ഉള്ളൂ, തെറ്റിദ്ധാരണകൾ നമ്മെ അകറ്റിയിട്ടേ ഉള്ളൂ. നമ്മൾ നന്നാക്കിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് വളരെ പ്രധാനമായി ഈ സതി സമ്പ്രദായം ഉണ്ടാകാൻ കാരണം ഒരു ശ്ലോകത്തെ പുരോഹിതന്മാർ മാറ്റിക്കളഞ്ഞു. ഒരു ചെറിയ വ്യത്യാസം, ഒരു അക്ഷരത്തിന് വ്യത്യാസം വരുത്തി. ഒരു ഉദാഹരണം പറയാം. ഫജിർ എന്നൊരു അറബി പദമാണ്, പ്രഭാതം എന്നാണ് അതിന്റെ അർത്ഥം. ഫജിർ, ഫർജ് എന്ന് പറഞ്ഞാൽ ഗുഹ്യസ്ഥാനമാണ്, ഒറ്റ അക്ഷരത്തിന്റെ വ്യത്യാസം. ഫജിർ പ്രഭാതം, ഫർജ് ഗുഹ്യസ്ഥാനം. ഇതുപോലെ ഹിന്ദുമത വേദഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ
നമുക്ക് കാണാം, ഒരു ഭർത്താവ് മരിച്ച ഭാര്യ ചിതയി ചാടേണ്ടതില്ല, ചാടി മരിക്കേണ്ടതില്ല. അത് മതം നിശ്ചയിച്ചതല്ല, അത് പുരോഹിതന്മാർ നിശ്ചയിച്ച. പിന്നെ എന്തായിരുന്നു? അഗ്രേതീ, നീ മുന്നോട്ട് പോയിക്കൊള്ളു. സംസ്കൃതത്തിൽ അഗ്രേ എന്ന് പറഞ്ഞാൽ ഗമിച്ചുകൊള്ളൂന്ന്. നീ മുന്നോട്ട് പോയിക്കൊള്ളു, ജീവിച്ചുകൊള്ളു. നിന്റെ ഭർത്താവ് മരിച്ചാലും മറ്റൊരു പുരുഷന്റെ കൂടെ നിനക്ക് അനുവദിക്കപ്പെട്ട ദാമ്പത്യമാവാ എന്നതായിരുന്നു. അതിനെ പുരോഹിതന്മാർ എന്തേ പറയോ? അതായത് ഈ പെണ്ണിനെ ഭർത്താവ് മരിച്ച സ്വത്തവകാശം ഉണ്ടെന്നായിരുന്നു. പക്ഷെ അവൾക്ക് ആ സ്വത്ത് കിട്ടരുത്. അപ്പൊ പുരോഹിതന്മാരും കുടുംബക്കാരും ഒക്കെ ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ ആചാരമാണ് ഏത്? സതി സമ്പ്രദായം. അവരെങ്ങനെ മാറ്റി? പുരോഹിതൻ ആ ശ്ലോകത്തെ തന്നെ അട്ടിമറിച്ചു കളഞ്ഞു. എന്നിട്ട് അത് എന്താക്കി? അഗ്രേതി ഭവതി എന്നുള്ളത് മാറ്റിയിട്ട് അഗ്നേ അഗ്നിയിലേക്ക് ഗമിച്ചുകൊള്ളൂ. ഭവതി എന്നോ പെണ്ണേ, നീ അഗ്നിയിലേക്ക് ചാടിക്കൊള്ളൂ എന്നാക്കി മാറ്റി. മാറ്റിയ പെണ്ണുണ്ടായി, ജീവിച്ചോളൂ എന്നുള്ള ആശയം മാറി മരിച്ചോളൂ എന്നുള്ള ആശയം വന്നു. വ്യത്യാസം കണ്ടോ? ഗുരുതരമായ വ്യത്യാസം കണ്ടോ? ഇതാണ് മതസമൂഹത്തിൽ ഏത് കാലഘട്ടത്തിലും നടന്നു പോകുന്നത്. ഏത് കാലഘട്ടത്തിൽ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഓച്ചിറയില് മുസ്ലിങ്ങൾ ഒരു ഉപ്പാപ്പാൻ ആരാധിക്കുന്നുണ്ട്. അത് ഇസ്ലാമാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഇസ്ലാമല്ല. അതെ, അല്ല. നിങ്ങൾക്കൊക്കെ അറിയാം ഇസ്ലാമിൽ പ്രതിമയില്ല, വിഗ്രഹങ്ങളില്ല, ഫോട്ടോ ഇല്ല, മുഹമ്മദ് നബിയുടെ പിക്ചറില്ല, ഒന്നുമില്ല, ഒരു രൂപവും ഭാവവും ഇല്ല. ഈ അണ്ഡഗതാഹത്തെ സൃഷ്ടിച്ച ലോകത്തിന്റെ സിട്ടാവിനെ ആരാധിക്കുക എന്നുള്ളതാണ് ഇസ്ലാം ലോകത്തിന് മുമ്പിൽ വെക്കുന്നത്. ഏതുപോലെ ഇപ്പൊ നിങ്ങൾ നോക്ക്, ഭൂമിയുടെ ഉപരിതലത്തിലെ ഞാനും നിങ്ങളും. ഈ ക്ഷേത്രം നമുക്ക് ഇങ്ങനെ ഒരു മൈതാനം പോലെ തോന്നുന്നുണ്ടെങ്കിലും ഇത് ഏതാണ്? ഒരു മുട്ടയുടെ ആകൃതിയിലാണ് നമ്മുടെ ഭൂമി. അതിന്റെ 23 ഡിഗ്രിയിൽ, അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ, സെക്കൻഡിൽ എങ്ങനെ, ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിലാണ് ഈ ഭൂമി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ നമ്മൾ അറിയുന്നുണ്ടോ? നമ്മൾ ആരെങ്കിലും ഇത് അറിയുന്നുണ്ടോ? ഒരു സെക്കൻഡിൽ 280 കിലോമീറ്റർ വേഗതയിലാണ് സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സെക്കൻഡിൽ 280 കിലോമീറ്റർ വേഗത സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. യഥാർത്ഥത്തിൽ മതം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമല്ല, അത് ഒന്നാമതായി മനസ്സിലാക്കുക. സാക്ഷാൽ മതം ദൈവീകമാണ്. അതായത് ഭൂമി ആരുടേതാ? ദൈവത്തിൻ്റെതാണ്. സൂര്യൻ ആരുടേതാ? ദൈവത്തിൻ്റെതാണ്. ചന്ദ്രൻ ആരുടേതാ? ദൈവത്തിൻ്റെതാണ്. ഈ ലോകത്തെ ഏകകോശ ജീവിയായ, അല്ലേ, ഏകകോശ ജീവിയായ ഹമീബ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലം വരെയുള്ള സകല ജീവവർഗങ്ങളും എന്താണ്? സകല ജീവവർഗങ്ങളും ദൈവത്തിൻ്റെതാണ്, അല്ലേ. അപ്പൊ ദൈവത്തിൻ്റെതായ ഒരു മതം. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഒരു ഉദാഹരണം. ഫോർ എക്സാമ്പിൾ, ഈ ഒരു മൊബൈൽ, നിങ്ങൾക്ക് ഏത് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയണേ, ഈ ഒരു മൊബൈൽ നോക്കിയ കമ്പനിയുടെ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഈ ഒരു മൊബൈൽ, ഇതിനൊരു പ്രവർത്തന രൂപമുണ്ട്, ഇതിന് പ്രവർത്തിക്കേണ്ട ഒരു രൂപമുണ്ട്, ഇതിന് മെസ്സേജ് ചെയ്യേണ്ട ഒരു രൂപം, എല്ലാ ഇതിലും ഒരു നിയമം ഉണ്ടാവും. ഇതിന്റെ ഒരു കാറ്റലോഗ് പറയുന്നതനുസരിച്ച് ഈ കമ്പനി ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഈ മൊബൈൽ യൂസ് ചെയ്താൽ ഇത് ഏറ്റവും ലോങ് ലൈഫിൽ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. ഐ എം റൈറ്റ്? എല്ലാവരും സമ്മതിച്ചല്ലോ. ഇത് ഈ സ്പീഡ് ശബ്ദം സംവിധാനം, ഈ ശബ്ദ സംവിധാനം നിങ്ങൾക്കറിയാം, ഇവിടെ ഗംഗ, ഈ സൗണ്ട് സിസ്റ്റത്തെ ഇതിന്റെ നിയമമനുസരിച്ച് ഇതിനെ സൂപ്പറായിട്ട് ഒരാൾ കണ്ടക്ട് ചെയ്താൽ ഏറ്റവും ലോങ് ലൈഫിൽ ഇതിന് ഉപയോഗിക്കാൻ പറ്റും. നമ്മളെ സൃഷ്ടിച്ച ദൈവം, ഇതാണ് എന്റെ പോയിന്റ്. ഈ പോയിന്റ് പർട്ടിക്കുലർ പോയിന്റ് ആയി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം. ഒരു പ്രത്യേകമായ വിഷയം, ടോപ്പിക്, അതെന്താണ്? ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച ദൈവം, അവൻ സംവിധാനിച്ച സംവിധാനങ്ങളിൽ ഒന്നും പൊരുത്തക്കേടില്ല, ഉണ്ടോ? സൂര്യൻ എന്തെങ്കിലും 6:30 ഉദിക്കേണ്ടത് 6:25 നേരത്തെ 5 മിനിറ്റ് നേരത്തെ ഉദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. 5 മിനിറ്റ് വൈകി ഉദിച്ചിട്ടുണ്ടോ? ഇല്ല. ആരാണ് ഇത്ര കണിശമായി ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അത് ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? നമ്മൾ സൂര്യൻ ചന്ദ്രൻ എന്നൊക്കെ പറയാന്നല്ലാതെ ഈ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയ സാക്ഷാൽ ദൈവത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടോ? സാക്ഷാൽ ദൈവം, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും ഈശ്വരവിശ്വാസിയും നിരീശ്വരവാദിയും കൃമികീടങ്ങളെല്ലാം, ആകാശത്ത് ഒറ്റമിട്ട് പറക്കുന്ന പറവകൾ, ആഴിയിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങൾ, ആകാശത്തിന്റെ വ്യായസിലുള്ള അനവധി ജീവജാലങ്ങൾ, ഭൂമിയുടെ ഉപരിതലത്തിലെ ഉരകവർഗങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച സാക്ഷാൽ പടച്ചവൻ അതാരാ? ഉടയതമ്പുരാൻ, സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥൻ. അവനാരാ? അവനാരാണ്? അവനെ കുറിച്ചുള്ള മൗലികമായ ചിന്തയിൽ നിന്ന് ആരംഭിക്കട്ടെ. നമ്മുടെ ഏതേത് വിഷയം നമ്മൾ അറിയാതെ പോയ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നെന്താ അറിയോ? നമ്മളെ സൃഷ്ടിച്ച സാക്ഷാൽ ദൈവത്തെ മറന്നു പോയി എന്നുള്ള. നിങ്ങൾ ആരെങ്കിലും ഗൗരവമായി അറിയിച്ചിട്ടുണ്ടോ?
രാമ രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകളിൽ മഹാത്മാഗാന്ധി പറഞ്ഞത്, ഇത് റഹീമിന്റെ രാജ്യമായിക്കോട്ടെ, എനിക്കൊരു വിരോധമില്ല, അല്ലെങ്കിൽ ഇത് രാമരാജ്യമായിക്കൊള്ളട്ടെ, ഞാനിത് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ധർമ്മം പുനരുന്ന രാജ്യമാണ്. അതുകൊണ്ടാണ് സ്വതന്ത്ര ഭാരതത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ ഭരണം ആരുടെ ഭരണമാണ്? ഉമർ ബിൻ ഖത്താബ് എന്ന മുഹമ്മദ് നബിയുടെ അനുയായിയുടെ ഭരണമാണ്. എന്തേ കാരണം? നീതിയിൽ അധിഷ്ഠിതമായിരുന്നു ആ ഭരണം, ഏറ്റവും നീതിയിൽ അധിഷ്ഠിതമായ ഭരണം. ഞാൻ ഇവിടെ നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മളൊക്കെ എല്ലാ കാര്യത്തിലും നമ്മൾ തെറ്റിപ്പോയത് എവിടെയാണ്? ഇത് എന്റെ ദൈവം, ഇത് നിന്റെ ദൈവം, എന്റെ ദൈവത്തിന്റെ പ്രത്യേകത നിന്റെ ദൈവത്തിന്റെ മോശം എന്നത് നമ്മൾ വളരെ കൃത്യമായി ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന. അതുകൊണ്ടാണ് അയോധ്യയൊക്കെ ഉണ്ടായത്. നേരെ മറിച്ച് ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും ജൈനന്റെയും ബൗദ്ധന്റെയും എല്ലാം ദൈവം ഒന്നാണെന്ന് വന്നാൽ പിന്നെ നമുക്കിവിടെ പ്രശ്നം? ഒരച്ഛന്റെയും ഒരു അമ്മയുടെയും മക്കളാണ് നമ്മളെന്ന് അംഗീകരിച്ചാൽ പിന്നെ നമുക്കിടയിൽ ഇവിടെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ ശൂദ്രൻ വൈശ്യൻ ചാതുർവർണ്ണ്യം മായാസത്വം ഗുണകർമ്മ വിഭാഗശേ എന്ന് ഗീതയിൽ ഒരു ഭാഗമുണ്ട്. അതിനെപ്പറ്റി പണ്ഡിതന്മാർ പറയുന്നത് അത് ദൈവികമല്ല, അത് പിന്നീടുണ്ടായതാ. മനുഷ്യരൊക്കെ ആരാണ്? കറുത്താലും വെളുത്താലും മനുഷ്യരല്ലേ, അല്ലേ അല്ലേ? എല്ലാരും മനുഷ്യരല്ലേ? വിശുദ്ധ ഖുർആനിലെ 82 അധ്യായത്തിലെ 6 വചനം എന്നറിയോ? ഫീ അയ്യി സൂറത്തിൻ മാഷാ അറക്കബക്. എടോ, കറുപ്പിന്റെയും വെളുപ്പിന്റെയും പേരിൽ നീ തമ്മ് തല്ലണ്ട. ദൈവമാണ് കറുപ്പും വെളുപ്പും ഒക്കെ നിശ്ചയിച്ച്, സൗന്ദര്യവും സൗന്ദര്യമൊക്കെ ഒക്കെ നിശ്ചയിച്ചത് ഓരോരുത്തർക്കും. അത് അവർക്ക് വെച്ചിട്ടുള്ളൊരു പരീക്ഷണമാണ്. ആരും ആരെയും പഴിചാരേണ്ടതില്ല. കറുത്തവനെ വെളുത്തവനേക്കാളോ ഇസ്ലാം പറയുന്ന കാര്യമാണ് ഞാൻ പറയും. ഇസ്ലാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ അത് അകറ്റപ്പെടേണ്ടത്. ലോകത്ത് ആരുടെയും തെറ്റിദ്ധാരണകൾ യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുന്നെന്താ? കറുത്തവന് വെളുത്തവനേക്കാൾ യാതൊരു പ്രത്യേകതയില്ല. എങ്ങനെ? കറുത്തവന് വെളുത്തവനേക്കാളും യാതൊരു പ്രത്യേകതയുമില്ല, ഒരു പ്രത്യേകതയില്ല കറുത്തവനും വെളുത്തവനും തമ്മിൽ, അറബിയും അനറബിയും തമ്മിൽ ഒരു പ്രത്യേകതയില്ല. ഇല്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ദൈവത്തിന്റെ അടുത്ത് ഏറ്റവും സ്വീകാര്യനാരാ? ഇന്നാ കറമുഖമെന്തല്ലാതിയാത്തു, ദൈവത്തെ ഏറ്റവും സൂക്ഷിച്ച് സത്യസന്ധനായി ഒരാൾക്കും ഒരു ഉപദ്രവമില്ലാതെ നല്ല മനുഷ്യനായിട്ടൊരാൾ ജീവിച്ചാൽ അവൻ കറുപ്പാവട്ടെ വെളുപ്പാകട്ടെ, അവന്റെ ഗോത്ര ഏതാകട്ടെ, കുലം ഏതാകട്ടെ, കാലം ഏതാകട്ടെ, അവൻ എവിടെയാവട്ടെ, ഏതൊരു രാജ്യക്കാരനാവട്ടെ, അവനെയാണ് ദൈവം പരിഗണിക്കുക. ആരെ? ഈ മനുഷ്യന്, ഈ നല്ല മനുഷ്യന്. അതാണ് മതം മനുഷ്യരെ പഠിപ്പിക്കുന്ന കാതലായ വശം. ഇസ്ലാം ലോകത്തിന് മുമ്പിൽ പഠിപ്പിച്ച വളരെ പ്രധാനമായൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് നിങ്ങളെയൊക്കെ എന്റെ സഹോദരനായി കാണാൻ കഴിയും, എനിക്ക് നിങ്ങളെയെല്ലാം എന്റെ സഹോദരനായി കാണാൻ കഴിയും, എന്റെ സഹോദരിയായി കാണാൻ കഴിയും, എന്റെ അനുജന്മാരായി കാണാൻ കഴിയും. കാരണം വിശുദ്ധ ഖുർആൻ 114 അധ്യായമുള്ളതാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൽ വളരെ വ്യക്തമായി ഖുർആനിലെ രണ്ടാം അധ്യായം 21 സൂക്തം, അതിൽ പറയുന്നത് അല്ലയോ ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളെ, ബ്രാഹ്മണരെ, അല്ലയോ മനുഷ്യരെ, എല്ലാരും അതിൽ പെട്ടു അല്ലെ. എന്റെ പൊന്നു മക്കളെ എന്ന് മാധവി അമ്മ വിളിക്കുമ്പോ 5 ഒരേ സ്ഥാനം അമ്മക്ക് അല്ലെ. എന്റെ പൊന്നു മക്കളെ, നേരെ മറിച്ച് എന്റെ പൊന്നമ്മൻ മാധവ എന്ന് മാത്രം വിളിക്കുമ്പോ ബാക്കിയുള്ള മക്കളുടെ മനസ്സിൽ അതെന്താ, മാധവൻ മാത്രം ഒരു പൊന്നമ്മൻ, ഞങ്ങളാരാ എന്നൊരു ചിന്ത. അവിടെയാണ് ഖുർആൻ മനുഷ്യരെ വിളിക്കുന്നത്. ഖുർആനിലെ 20 സ്ഥലത്ത് യാ അയ്യുഹന്നാസ് അല്ലയോ മനുഷ്യരെ, അല്ലയോ മനുഷ്യരെ, അല്ലയോ മനുഷ്യരെ. അതിലെല്ലാരും വന്നില്ലേ? 714 മനുഷ്യരും വന്നില്ലേ? വന്നില്ലേ? ആ ഒരു വിളി നമ്മളൊക്കെ കാതോർത്തതല്ലേ? അല്ലയോ മനുഷ്യരെ, സർവരാജ്യ ഹിന്ദുക്കളെ നിങ്ങൾ ഒന്നിക്കൂ, സർവരാജ്യ മുസ്ലിങ്ങളെ നിങ്ങൾ ഒന്നിക്കൂ, സർവരാജ്യ ക്രിസ്ത്യാനികളെ നിങ്ങൾ ഒന്നിക്കൂ, സർവരാജ്യ തൊഴിലാളികളെ നിങ്ങൾ ഒന്നിക്കൂ. ആർക്കെതിരെ? ആർക്കെതിരെ? മൗലികമാണ് ഇവിടെ അതല്ല. സർവ മനുഷ്യരെ നിങ്ങൾ ഒന്നാകൂ. ഇത് വർഗീയതയാണോ? ആണോ? ഇത് വിഭാഗീയതയാണോ? ആണോ? ഇത് തമ്മിൽ തല്ലാനുള്ള സിദ്ധാന്തമാണോ? ആണോ? അല്ല. അതുകൊണ്ട് ഖുർആൻ പറയാണ് യാ അയ്യുഹന്നാസ് അല്ലയോ മനുഷ്യരെ, വഅബ്ദൂ റബ്ബക്കുമല്ലദീ ഖലഖക്കും, നിങ്ങൾ ആരാധിക്കുക. ആരെ? ആരെയാ നിങ്ങൾ ആരാധിക്കേണ്ടത്? ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേ എന്റെ സുരേന്ദ്ര ബാല സുബ്രഹ്മണ്യ, ഒന്ന് ശ്രദ്ധിച്ചേ, ഒന്ന് ശ്രദ്ധിച്ചേ. ആരെയാ നിങ്ങൾ ആരാധിക്കേണ്ടത്? നിങ്ങളെ സൃഷ്ടിച്ച സാക്ഷാൽ ഈശ്വരനെ, മനുഷ്യനെ സൃഷ്ടിച്ച. ഞാൻ എന്റെ ഈ പ്രായ കാലയളവിനിടയിൽ അനവധി അമുസ്ലിങ്ങളുടെ നടുവിലാണ് എന്റെ ജീവിതം. ഈ അടുത്ത കാലം വരെ, ഒരു 3 മുമ്പ് വരെ എന്റെ ചുറ്റിൽ അമുസ്ലിങ്ങളുടെ നടുവിൽ ഒറ്റ വീട് എന്റേത്.
വർഷങ്ങളായി അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. എന്റെ മുമ്പിൽ ശശികെട്ടെ, എന്റെ തൊട്ടപ്പുറത്ത് ബി ജെ പിയുടെ ബാബുകെട്ടെ, അതിന്റെ തൊട്ടപ്പുറത്ത് കോൺഗ്രസ്സുകാരനായ ശിവാനന്ദൻ, അതിനപ്പുറത്ത് ബാക്കിൽ രാജ്യത്തെ, ഇങ്ങനെ അമുസ്ലിം സഹോദരങ്ങളുടെ നടുവിൽ ഇന്ന് വരെ ആ നാട്ടിലെ ഒരു മനുഷ്യനും എന്നെ പറ്റി ഒരു മൈനസ് പോയിന്റ് പറയില്ല. ഞാൻ പക്ക ഇസ്ലാമിക പ്രബോധകനാണെങ്കിൽ പോലും പറയില്ല. കാരണം സാക്ഷാൽ ദൈവിക മതം ഉൾക്കൊണ്ടാൽ ഒരാൾക്കും ഒരാളെയും വെറുക്കാൻ കഴിയില്ല. കഴിയോ? നിങ്ങൾ ആലോചിച്ചേ, ഒരാൾക്കൊരാളെ വെറുക്കാൻ കഴിയോ? കഴിയും. ഒരു പ്രാണിയെ പോലും കൊല്ലരുത് എന്ന് പഠിപ്പിക്കുന്ന ദർശനങ്ങൾക്ക് മനുഷ്യരെ കൊല്ലാൻ കഴിയും. പിന്നെ എങ്ങനെ നമുക്ക് പരസ്പരം കൊല്ലാൻ കഴിഞ്ഞു, വെട്ടിക്കുത്തി കൊല്ലാൻ കഴിഞ്ഞു, ബോംബിടാൻ കഴിഞ്ഞു, എങ്ങനെ നശിപ്പിക്കാൻ കഴിഞ്ഞു, എങ്ങനെ മതാലയങ്ങൾ തകർക്കാൻ കഴിഞ്ഞു? നമ്മളുടെ ജീവിതത്തിൽ നല്ല ചിന്തകളും നശിച്ച് പകരം അവിടെ പൈശാചികത, മൃഗീയത എന്ന് പറയരുത്, മൃഗങ്ങൾ നമ്മളെക്കാൾ ബെറ്റർ ആണോ എന്ന് ഈയിടെ ആയിട്ട് തോന്നുന്ന ഒരവസ്ഥയിലാണ് മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജീവി. മൃഗീയത എന്ന് പറയരുത്, പൈശാചികത. പൈശാചികതയും മനുഷ്യത്വവും മൃഗീയതയും, മൃഗം ഒരിക്കലും ഉണ്ടോ, ഏതെങ്കിലും ഒരു മൃഗം തമ്മിൽ കുത്തി മരിച്ചിട്ടുണ്ടോ? ഇരയായിട്ട് പിടിക്കും, അത്ര തന്നെ. അതിന് കവിഞ്ഞ് ഒരു സിംഹത്തിന് വയറിറിഞ്ഞാൽ പിന്നെ അതിന്റെ മുമ്പിൽ 1,000,000 മാന് വന്നാലും പിടിച്ചു വെക്കുന്ന ഏർപ്പാട് സിംഹത്തിനില്ല. കഴിഞ്ഞു ഖലാസ്. നമ്മളോ എത്ര വെട്ടിപ്പിടിച്ചാലും എത്ര കിട്ടിയാലും ആർത്തി തീരാത്ത, അല്ലെ, ആർത്തി ഒരിക്കലും തീരാത്ത ഒരവസ്ഥാവിശേഷം ഇന്ന് മനുഷ്യനുണ്ട്. അവിടെയാണ് മതം ഇടപെട്ടത്. ഇസ്ലാം മനുഷ്യരോട് പറഞ്ഞു, ഈ ലോകത്തിന്റെ ജീവിതം കൊണ്ട് അവസാനിക്കുന്നല്ല ഇത്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ ഇതുപോലെ നമ്മളൊക്കെ ഈ സദസ്സൊക്കെ ദൈവസന്നിധിയിൽ ഹാജരാക്കപ്പെടും. ഇസ്ലാമിന്റെ ഏറ്റവും ശക്തമായ വിശ്വാസങ്ങളിൽ ഒന്നതാണ്. ഇസ്ലാമിന്റെ മാത്രമല്ല, എല്ലാ വേദങ്ങളും അതാ പറഞ്ഞേ. നിങ്ങൾ ആ ആവർത്തന പുസ്തകം വായിച്ചോ, മത്തായിയുടെ സുവിശേഷം വായിച്ചോ, വേദഗ്രന്ഥങ്ങൾ വായിച്ചോ, ഓൾഡ് ടെസ്റ്റമെന്റ് ന്യൂ ടെസ്റ്റമെന്റ് വായിച്ചോ, സന്നവസ്തു തൽമൂദ് വായിച്ചോ, വേദഗ്രന്ഥങ്ങളിൽ ഭഗവത്ഗീത വായിച്ചോ, അവിടെ ഒക്കെ സ്വർഗമുണ്ട് നരകമുണ്ട് ഇല്ലേ? ഉണ്ട്. നിങ്ങൾക്കറിയാലോ അർജുനൻ മഹാഭാരത യുദ്ധവേളയിൽ അർജുനൻ പറയാണ്, കൃഷ്ണ മറുഭാഗത്ത് ദ്രോണാചാര്യർ ഭീഷ്മാചാര്യർ അശ്വത്ഥമാവ് കവചകുണ്ടലം അനുഗ്രഹമായി ലഭിച്ച കർണൻ, ഇല്ല ഞാൻ യുദ്ധം ചെയ്യില്ല, ഇല്ല ഞാൻ യുദ്ധം ചെയ്യില്ല, ഞാൻ പോരാടില്ല, എനിക്ക് വയ്യ, അവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാ. ആ സമയത്ത് ശ്രീകൃഷ്ണൻ പറയുന്നൊരു വാക്കുണ്ട്, എല്ലാവർക്കും അറിയാം. ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം 37-ാമത്തെ സൂക്തം ശ്ലോകം അതിങ്ങനെയാ, ഹദോവ പ്രാപ്സസി സ്വർഗം ജിതുവാ ഭക്ഷസേ മഹീം തസ്മാ ദുഃഖിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃത നിക്ഷയ. അല്ലയോ അർജുന, അല്ലയോ കുന്തിപുത്ര, അർജുന ഹദോവ പ്രാപ്സസി സ്വർഗം, ഈ യുദ്ധത്തിൽ നീ കൊല്ലപ്പെട്ടാൽ പന്നിയായി നായയായി ചണ്ടാലനായി ബ്രാഹ്മണനായി ജനിക്കുന്നല്ല പറഞ്ഞത്, നീ സ്വർഗത്ത് പോകുന്നു. ഇസ്ലാമിലെ ബദർ യുദ്ധം നമ്മൾ കേട്ടിട്ടുണ്ടാവും, പ്രവാചകൻ നടത്തിയ ആദ്യത്തെ യുദ്ധം. ആ യുദ്ധത്തിൽ പ്രവാചകന്റെ അനുയായി ചോദിക്കുകയാണ്, എന്താ ചോദിക്കണെന്നറിയോ? ആദ്യത്തെ ചോദ്യം അല്ല, ഞാൻ ഈ ധർമ്മ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട എനിക്ക് എന്ത് കിട്ടും? ദഖലൽ ജന്ന. പ്രവാചകൻ പറയാണ് ദഖലൽ ജന്ന, അത് അറബിയൻ. മറ്റേതോ ഹദോ പ്രാപ്സസി സ്വർഗം, അതേ അർത്ഥം, നീ സ്വർഗത്ത് പോകും. അപ്പൊ സ്വർഗമുണ്ട് നരകവുമുണ്ട്, മരണത്തിന് ശേഷമാണ് അതുണ്ടാവുക. വേദങ്ങൾ പരിശോധിച്ചോ, വേദങ്ങൾ നിങ്ങൾക്കറിയാലോ, ഈശാവാശോപനിഷത്തിന്റെ 12-ാമത്തെ ശ്ലോകം അതെന്താ? ഈശാവാശോപനിഷത്തിന്റെ 12-ാമത്തെ ശ്ലോകം അതിങ്ങനെയാ, അന്തം തമഹ പ്രഭിഷന്തിയേ സംഭൂത്യമുപാസതേ തഥോഭൂയൈവദേ യഹു സംഭൂത്യാമൃതഃ. ഈശാവാശോപനിഷത്തിന്റെ 12-ാമത്തെ ശ്ലോകം എന്താ പറയണറിയോ? ദൈവേതര ശക്തികളെ നീ ആരാധിച്ചാൽ, ദൈവേതര ശക്തി, അത് ആലോചിക്കണം, വല്ലാത്തൊരു പ്രയോഗമാണ്. ദൈവത്തിന്റെ സൃഷ്ടികൾ, സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഭൂമി എന്നും, കല്ലും മുള്ളും മുരടും മൂർഗൻപാമും കാഞ്ഞിരക്കുട്ടിയും ആൽത്തറകളും അക്ബറുകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും മനുഷ്യ ദൈവങ്ങളും ആരാധിച്ചാൽ, ഈശോവാശോപനിഷത്ത് പറയണം, സാക്ഷാൽ ദൈവത്തെയല്ലാതെ ദൈവത്തിന്റെ സൃഷ്ടികളെ നീ ആരാധിച്ചാൽ നീ ഘോരാന്ധകാരമായ നരകത്തു പോകും. എങ്ങനെ? ദൈവേതരരെ ആരാധിച്ചാൽ. സ്വന്തം അമ്മയെ ഒരാൾ മറന്നുപോകുക, അതിന് തുല്യമാണ് സ്വന്തം ദൈവത്തെ മറക്കൽ. ദൈവത്തെ മറന്നിട്ട് സൃഷ്ടികളെയാണ് നമ്മൾ ഓർക്കൽ, അല്ലേ? അല്ലേ? യഥാർത്ഥത്തിലല്ലേ? മുസ്ലിം സമുദായത്തെ നിങ്ങൾ പരിശോധിച്ചോ, ഉള്ളാളം, അജ്മീർ, നാഗൂർ, മുത്തുപേട്ട, ഓച്ചിറ, ഭീമാപള്ളി, വിഴിഞ്ഞംപള്ളി, ഇവിടെയൊക്കെ നടക്കുന്നത് സൃഷ്ടികളെ ആരാധിക്കലാണ്. സൃഷ്ടികളെ ആരാധിക്കുക, സൃഷ്ടാവിനെയും മറക്കുക. ഇങ്ങനെയാണോ? എങ്ങനെയാണോ? മഹാനിർവഹണ സ്ത്രോത്രം എന്ന് പറഞ്ഞൊരു സ്ത്രോത്രമുണ്ട്. അത് തുടങ്ങുന്നതിന് എങ്ങനെയാണെന്നറിയോ?
ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃ പാത്ര പ്രഹർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപം ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. അതാ നോക്കി ആകാശത്ത് ചന്ദ്രനെ കണ്ടില്ലേ, തേങ്ങ പുണ്ടത് പോലെ ചന്ദ്രനെ കണ്ടില്ലേ, ആ ചന്ദ്രനെ സൃഷ്ടിച്ച ലോകത്തിന്റെ സൃഷ്ടാവ്. വേദം പറയാണ് നോക്കൂ, ത്വമേകം അവൻ ഏകനാണ്, ദൈവം ആരാണ്? ഏകൻ. അറബിയിലെ അഹദ് എന്നാ പറയാം, അഡോണാ എലോഹിം അഡോണാ യഹ് എന്ന് ഹീബ്രു ഭാഷയിൽ. ദൈവം ഏകനാണ്, അവൻ മാത്രമാണ് ആരാധ്യൻ, അവനെയാണ് ആരാധിക്കേണ്ടത് എന്ന് മനുഷ്യരെ വേദം പഠിപ്പിക്കുകയാണ്. അവിടെയാണ് മഹാനിർവാണ സ്ത്രോത്രത്ത് പറയുന്നറിയോ, എന്റെ പ്രാർത്ഥനകൾ മുഴുവനും ഏകനായ ഈശ്വര നിനക്കാണ്, എന്റെ നേർച്ചകൾ എന്റെ ബലിദാനങ്ങൾ അതെല്ലാം സാക്ഷാൽ ദൈവമേ നിനക്കാണ്. എന്നിട്ട് പറയണെന്നറിയോ, നീ ആരാ? നീ ഒരു പഞ്ചായത്തിന്റെ ദൈവമല്ല, നീ ഒരു ഗ്രാമത്തിന്റെ ദൈവമല്ല, നീ ഒരു സ്റ്റേറ്റിന്റെ ദൈവമല്ല, നീ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിന്റെ ദൈവമല്ല, നീ ആരാ? ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. ഇങ്ങനെ ത്വമേകം ജഗത് കാരണം വിശ്വരൂപം, ഈ മഹാജഗത്തിന്റെ ദൈവമാണ് നീ, അംഗീകരിച്ചോ? ഇസ്ലാം പറയുന്ന അതാ. ഇസ്ലാം ഒടുവിലത്തെ വേദമാണ് ഖുർആൻ. ലോക വേദങ്ങളെ മുഴുവനും പ്രൊട്ടക്ട് ചെയ്ത മോഡറേറ്റർ അഥവാ ഋഗ്വേദ സാമവേദ അഥർവവേദ യജുർവേദാദികൾ 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, അതിലേറെ ശ്രദ്ധേയമായ ദശോപനിഷത്ത്, ഈശാവാശോപനിഷത്ത്, ബൃഹദാരണ്യോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, കഠോപനിഷത്ത്, ശ്വേതാശ്വേതോപനിഷത്ത്, തൈത്തിരിയോപനിഷത്ത്, എല്ലാ ഉപനിഷത്ത്, ഇതിലെല്ലാം നിങ്ങൾ ഊളിയിട്ടിറങ്ങി പരിശോധിച്ചാൽ ഒരു സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥനെ, സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ആകാശം ഭൂമി കാനനങ്ങൾ കാട്ടാറുകൾ, ആ കാനനങ്ങളിൽ ഗർജിക്കുന്ന സിംഹങ്ങൾ, അത് കേട്ട് ഓടിയൊളിക്കുന്ന മാൻപേടകൾ, ദെൻ പൂങ്കാവനം ഉൾപ്പെടെയുള്ള ലോകത്തിലെ സമസ്ത സൃഷ്ടി ജീവജാലങ്ങളെയും സംവിധാനിച്ച ഏകനായ സാക്ഷാൽ അല്ലാഹു. അല്ലാഹു എന്ന അറബിപദത്തിന്റെ അർത്ഥം അൽ ഇലാഹ്. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ആരാധ്യൻ. ആരെയാണ് ഞാൻ ആരാധിക്കേണ്ടത്? ഗുരു യേശുക്രിസ്തുവിനോട്, യേശുക്രിസ്തുവിനോട് ഒരു ചോദ്യം, ഒരു പണ്ഡിതന്റെ ചോദ്യമാണ്, ഗുരു പ്രഥമവും പ്രധാനവുമായ കൽപ്പന ഏതാണ്? ഗുരു ഏറ്റവും പ്രധാനമായ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൽപ്പന ഏതാണ്? മാർക്കോസിന്റെ 12-ാം അധ്യായം, ബൈബിളിലെ മാർക്കോസിലെ 12-ാം അധ്യായം 29-ാമത്തെ വചനം, യേശുക്രിസ്തു പറയുന്നു, ഇസ്രായേലേ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ ആരാധിക്കുക എന്ന്. നിങ്ങൾ ആലോചിച്ചേ എങ്ങനെ അവനെ, അവരെയല്ല, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ട്രിനിറ്റി ബൈബിളിൽ ഇല്ല. അത് സാവൂളിന്റെതാണ്, സെന്റ് പോളിന്റെതാണ്, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ നിക്കിയ കൗൺസിൽ വെച്ചാണ് ട്രിനിറ്റി ക്രിസ്തുമതത്തിന്റെ ആധാരശിലയായത്. മറിച്ച് ക്രിസ്തുമതം പറഞ്ഞ എന്താണ്? നിങ്ങൾ കേട്ടോളൂ, ആവർത്തന പുസ്തകം 4-ാം അധ്യായം, സോളിഡ് എവിഡൻസ് ആണ് ഞാൻ പറയുന്നത്, സിമെന്റഡ് പ്രൂഫ്, വെറും വായാടിത്തല്ല പറയുന്നത്. ഇവിടെയുള്ള യുവാക്കളോട്, പഠിച്ചവരോട്, നിങ്ങളൊക്കെ ഒരുപാട് ഉയർന്ന് ചിന്തിക്കുന്നവരാണ് എന്ന് ഞാൻ എന്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായി. ഈ പ്രദേശം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കുറച്ച് ഉത്ബുദ്ധമായ ഒരു നാടാണ്. നിങ്ങളൊന്ന് ആലോചിച്ചേ, വേദത്തിന്റെ കൃത്യ തെളിവുകളാണ് ഞാൻ പറയുന്നത്. ഉണ്ടായിരുന്നു എന്നല്ല, അങ്ങനെയൊന്നും വേദത്തിൽ ഇല്ലാന്ന് നിങ്ങൾക്ക് എന്നെ ഖണ്ഡിക്കാൻ പറ്റില്ല, അത്ര ഉറപ്പുള്ള കാര്യം. അത് മാത്രമാണ് ഇവിടെ സംസാരിച്ച്, എ സോളിഡ് എവിഡൻസ്, സിമെന്റഡ് പ്രൂഫ്, അതാണ് ബ്രിങ് ദ എവിഡൻസ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് എവിഡൻസ് കാണിച്ചു തരാൻ പറ്റും. അത്ര സോളിഡ് എവിഡൻസ്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ സൂക്തം, അതെന്താ പറയുന്നറിയോ? ശ്രദ്ധിക്കുക, വല്ലാത്തൊരു വാക്കാൻ, ശ്രദ്ധിക്കുക. ഒറേബ്യൻ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായി സംസാരിച്ചപ്പോ നിങ്ങൾ എന്റെ രൂപം കണ്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? പുരുഷന്റെയോ സ്ത്രീയുടെയോ രൂപമോ ചിത്രമോ വരക്കാനും പാടില്ല, ഉണ്ടാക്കാനും പാടില്ല. ഇന്നും ബൈബിളിൽ ഉള്ളതാണ് ഞാൻ പറയുന്നത്, ഉണ്ടാകാൻ പാടില്ല. എത്ര കോടി ധനനഷ്ടം മനുഷ്യർക്ക്, എത്ര തമ്മിൽ കലാപം. ഇതിന്റെ പേരിൽ വേദം പഠിപ്പിക്കാത്ത നമ്മൾ ചെയ്തപ്പോഴാണ് കലാപം ഉണ്ടായത്. വേദം പഠിപ്പിച്ചെടുത്തുന്ന ഒരു പ്രശ്നവും ഒരു ഹിന്ദുവിനില്ല, ഒരു ക്രിസ്ത്യാനിക്കില്ല, ഒരാൾക്കും ഇല്ല, ആർക്കും ആരെയും വെറുക്കാൻ കഴിയില്ല. പക്ഷേ വേദം പഠിപ്പിച്ചതല്ല നമ്മുടെ കയ്യിൽ, പുരോഹിതന്മാർ അവരുടെ താല്പര്യത്തിനോട് പഠിപ്പിച്ച നമ്മുടെ കയ്യിൽ. കേട്ടോ, അടുത്ത വാചകം ബൈബിളിലെ അതേ സെന്റൻസിലെ താഴെയുള്ള വാക്ക് എന്താണ്? ആകാശത്തിലെ പറവചാരികളുടെ
ഒന്നിന്റെയും രൂപം ഉണ്ടാക്കരുത്, വരക്കരുത്. വേദം പറയും തീർന്നില്ല. ഭൂമിയിലെ ഉരകവർഗങ്ങളുടെ, ആഴിയിലെ മത്സ്യാദികളുടെ, ആകാശത്തിലെ പർവ്വജാലികളുടെ ഒന്നിന്റെയും രൂപമുണ്ടാക്കി നീ ദൂഷിതനാകരുത്. ബൈബിള് പറയും. ഈ ആവർത്തന പുസ്തകം നാലാം അധ്യായത്തിന്റെ തൊട്ട് താഴെയുള്ള സബ്ജക്റ്റിംഗ് എന്താ അറിയോ? ടൈറ്റിൽ വിഗ്രഹാരാധനക്കുള്ള ശിക്ഷ. എങ്ങനെ വിഗ്രഹാരാധനക്കുള്ള ശിക്ഷ? അങ്ങനെ വിഗ്രഹാരാധന ശിക്ഷയാണെന്ന് ബൈബിൾ പറയും. പക്ഷേ ക്രിസ്തീയ ലോകം എന്താ? യേശുക്രിസ്തുവിന്റെയും കന്യാമറിയമിന്റെയും അൽഫോൺസ്വാമിയുടെ ഒരുപാട് ആളുകളുടെ മദർ തെരേസയുടെ ഒക്കെ രൂപം ഉണ്ടാക്കണം. ഇത് ബൈബിളിനെതിരാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ദുരന്തം കൂടി നിങ്ങൾ അറിയണം. മനുഷ്യരെ നിങ്ങൾ അറിയണം. എന്താണത്? തമ്മ് തല്ലാൻ അതൊരു കാരണം അല്ലേ? ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ തകർത്തപ്പോ കേരളത്തിൽ പലയിടത്തും പ്രശ്നങ്ങളുണ്ടായി അല്ലെ? ഒറീസയിൽ യേശുക്രിസ്തുവിന്റെ പ്രതിമ തകർക്കപ്പെട്ട പ്രശ്നമുണ്ടായി. എന്തിന്? നമ്മുടെ ഭരണഘടന എഴുതിയ ബി ആർ അംബേദ്കറിന്റെ പ്രതിമ തകർക്കപ്പെട്ടപ്പോ നാലാളാണ് കൊല്ലപ്പെട്ട്. നാലാള് നിങ്ങൾ മനസ്സിലാക്കണം. മറിച്ച് വേദം അത് പഠിപ്പിച്ചു. വേദം എന്താ പഠിപ്പിച്ചത്? നിങ്ങൾ നോക്കൂ, യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ ശ്ലോകം, അതിൽ പറയുന്ന എന്തറിയോ? നതസ്യ പ്രതിമ ആസ്തി, നതസ്യ പ്രതിമ ആസ്തി. ദൈവത്തിന് പ്രതിമയേയില്ല, ദൈവത്തിന് പ്രതിമയേയില്ല. അപ്പൊ നിങ്ങൾക്കറിയാലോ, ഏറ്റവും പ്രഗത്ഭനായ ചാനലിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന സ്വാമിജി ഒരു ഷട്ടം മുടാതെ നല്ല കാണാനൊക്കെ നല്ല സുന്ദരനായ ഒരു സ്വാമി. അദ്ദേഹം മാതൃഭൂമിയിൽ ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ അദ്ദേഹം കേനോ മനുഷ്യത്തിലെ ഒരു ശ്ലോകം ഇങ്ങനെ എടുത്തുദ്ധരിച്ചു. അതിന്റെ താഴെ അദ്ദേഹം എഴുതുകയാണ്, വിഗ്രഹാരാധനയുടെയും ക്ഷേത്രാരാധനയുടെയും നിരർത്ഥകതയെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് ഈ സൂക്തം. അവിടെ പറയണെന്നറിയോ, കണ്ണുകൊണ്ട് കണ്ട ആരാധിക്കുന്ന ഒന്നും ദൈവമല്ല. നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ട ആരാധിക്കുന്ന ഒന്നും ദൈവമല്ല. സാക്ഷാൽ ദൈവം നിങ്ങളുടെ കണ്ണിന് ദർശനം നൽകുകയും നിങ്ങൾക്ക് അവനെ കാണാൻ കഴിയില്ല. നോക്കൂ, ബൈബിൾ പറയാൻ ആ ദൈവത്തെ ഒരു നാളും ഒരാളും കണ്ടിട്ടില്ല. ആ ദൈവത്തെ ഒരാളും കണ്ടിട്ടില്ല. ആ ദൈവമാണ് നിങ്ങൾക്ക് കണ്ണിന് ദർശനം നൽകി. നാം കാണാത്ത, നാം കണ്ടിട്ടില്ലാത്ത, നമ്മെ കാണുന്ന, നമ്മെ അറിയുന്ന മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ദൈവത്തെ പരിചയപ്പെടുത്തുന്ന രണ്ട് സൂക്തം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. വിശുദ്ധ ഖുർആൻ പറയാണ്, നോക്കൂ നിങ്ങൾ ആകാശം, ആകാശത്തെ നോക്കാൻ വേണ്ടി ഖുർആൻ മനുഷ്യരോട് ആവശ്യപ്പെടുക. എന്നിട്ട് പറഞ്ഞു ആകാശമേല. ഈ സ്റ്റേജിന് നാല് ഭാഗത്തും കാലുകളുണ്ട്, ചുമരുകളുണ്ട്. അതിലാണ് ഇതിന്റെ മേൽക്കുരയുള്ളത്, ആകാശോ. വിശുദ്ധ ഖുർആൻ പറയാണ് ഖലഖസ്സമവാത്തി ബിഗൈരി അമദിൻ തറൗനഹ. മനുഷ്യരെ, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാനാവാത്ത, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാനാവാത്ത തൂണുകളാൽ ആകാശത്തെ നാട്ടി നിർത്തിയവൻ ആരാ? അതൊരു വല്ലാത്ത ചോദ്യമാണ്. അവിടെയാണ് പോയിന്റ് നമ്മൾ മനസ്സിലാക്കുക. ആകാശത്തെ തൂണുകളില്ലാതെ നാട്ടി നിർത്തിയ ആ ശക്തിയില്ലേ, അതാരാ? അത് ശ്രീരാമനാണോ, ശ്രീകൃഷ്ണനാണോ, യേശുക്രിസ്തുവാണോ, മുഹമ്മദ് നബിയാണോ, ശ്രീനാരായണ ഗുരുവാണോ, അമ്മയാണോ? അല്ല. പിന്നെ ആരാ? ഒരു കാര്യം എല്ലാവരും സമ്മതിച്ചേ പറ്റൂ, അതെന്താണ്? മനുഷ്യവാസമില്ലാത്തൊരു കാലം ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലേ? ഇല്ലേ? മനുഷ്യവാസമില്ലാത്ത ഒരു കാലം ഉറപ്പല്ലേ? ഹിന്ദുമതവും ക്രിസ്തുമതവും ജൈനമതവും ഒന്നും ഇല്ലാത്തൊരു കാലം കഴിഞ്ഞു പോയിട്ടില്ലേ? ഉണ്ടല്ലോ. എങ്കിൽ നിങ്ങൾ ആലോചിച്ചേ, മനുഷ്യവാസം ഈ ഭൂമുഖത്തില്ലാത്ത കാലത്ത് ആകാശല്ലേ? ഇല്ലേ? ഭൂമിയില്ലേ? ഉണ്ടല്ലോ. ചന്ദ്രനില്ലേ? ഉണ്ടല്ലോ. എങ്കിൽ എന്റെ ചോദ്യം, അന്ന് ആരാ മഴ പെയ്യിപ്പിച്ചത്? അന്ന് ആരാ സൂര്യൻ ഉദിപ്പിച്ചത്? അന്ന് ആരാ ചന്ദ്രന് നിലാവലകൾ നൽകിയത്? അന്ന് ആരാ ആകാശത്തെ ആകാശഭൂമികളെ നിലനിർത്തിയത്? അവനാണ് സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥൻ. സമ്മതിച്ചോ? എങ്കിൽ നമ്മൾ തമ്മിൽ പ്രശ്നമില്ല, നമ്മൾ തമ്മിൽ പിന്നെ പ്രശ്നമില്ല, മനുഷ്യർ തമ്മിൽ പ്രശ്നമില്ല. ഈ ഏകദൈവത്തെ തിരിച്ചറിഞ്ഞാൽ ഋഗ്വേദം 10 മണ്ഡലങ്ങളാണ്. 10 മണ്ഡലമുള്ള ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്കിൽ അവിടെ പറയാണ് എന്ത്? ഹിരണ്യ ഗർഭ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാതപതി രേഖ ആസീത് സദാധാര പൃഥ്വിയും ദ്യാം ദേവായ കശ്മൈ ദേവായ അഭിശാപിതേ മാം. ഈ ബ്രഹ്മാണ്ഡത്തെ മുഴുവനും സൃഷ്ടിച്ച സാക്ഷാലേകനായ ദൈവം, ആകാശഭൂമികളെയും സർവചരാചരങ്ങളെയും എല്ലാം സൃഷ്ടിച്ച സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥൻ, അങ്ങനെ വന്നാൽ പിന്നെ നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം?
ഒന്നില്ല. ആ ദൈവത്തെ പരിചയപ്പെടുത്തുകയാണ് ഖുർആൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാലോ മുഹമ്മദ് നബിയുടെ പ്രതിമയില്ല, അതുകൊണ്ട് തന്നെ അത് തകർക്കപ്പെടുന്ന പ്രശ്നവുമില്ല, അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ ഒരു ഹിന്ദുവും മുസ്ലിമും നമ്മൾ തെറ്റേണ്ട വിഷയവുമില്ല. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത അതാ. ഇസ്ലാം പറയുന്നത് ഈ ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, ഇതിനെയെല്ലാം സൃഷ്ടിച്ച സാക്ഷാൽ പടച്ചോൽ അലംബറ